ഇല്ലാത നാടുതാ എങ്കും ഇല്ലേയ. ഞാനാണ് അയ്യോ ദേവസിയ, ഞാനാണ് ഈ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പൽ. എനിക്ക് ഇനിയും ഒരു പേരുണ്ട്, ദേവസിയ. അയ്യോ ലയൻ ദേവസിയ 2002 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ്, ദേവാസെ ബിഗ് വഴക്ക്, സ്റ്റുഡൻസ് വിത്ത് വെപ്പൺ സീസൈഡ്, സിംഗിൾ വെപ്പൺ സീസൈഡ്, ടോട്ടൽ കൺട്രോൾ. സിംഗിൾ വെപ്പൺ, ഇറ്റ്സ് മീ. ഇത് എനിക്ക് അനുവദിക്കാൻ കഴിയില്ല. ഈ കോളേജിൽ ഇടയ്ക്കിടയ്ക്കായി വഴക്കുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനി ഇത് നടക്കില്ല, മാല ഇട്ടോളൂ. കോളേജിൽ പതിവായി അടിയുണ്ടാക്കുന്ന ഗ്രൂപ്പാണ് സാർ. ഗുരുമാരൊക്കെ ആരാടാ? ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് MLA മകൻ ജഗനാണ് സാർ. തെറ്റിയണവരെ ശിക്ഷിക്കുന്ന ഗ്രൂപ്പ് ബിനായന്റെ അനിയന്മാരും സുരേഷും സതീഷുമാണ് സാർ. അത് വേണ്ട സാറേ, സാർ ആരെ വേണമെങ്കിലും വിളിച്ചോ. സുരേഷിന്റെയും സതീഷിന്റെയും വീട്ടിൽ നിന്ന് മാത്രം ആരെയും വിളിക്കല്ലേ സാറേ. അല്ലെങ്കിൽ തന്നെ എ ബ്ലോക്കും ബി ബ്ലോക്കും കത്തി എറിഞ്ഞോണ്ടിരിക്കണം സാർ കണ്ടില്ലേ. അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാല് സി ബ്ലോക്കും ഡി ബ്ലോക്കും ചേർന്ന് കത്തിക്കും സാറേടാ. പേടിപ്പിക്കും അവരോട്, തന്നെ വരാൻ പറയണ അവരോട്. ഈ ലയൻ ആരാന്ന് കാണിച്ചു തരാം. അയ്യോ എന്റെ അമ്മ, എന്താടാ വിനായകന്റെ ആദ്യത്തനും രണ്ടാമത്തനും ഒരുമിച്ച് വരണ്ട് സാറേ. ഇവിടെ എന്തൊക്കെ നടക്കുക? ഈ വഴക്കും ക്ഷമിക്കണം സർ, അനിയന്മാരെ അറിയാതെ. സർ, അവര് നശിപ്പിച്ചതിനെല്ലാം ഞങ്ങൾ നഷ്ടപരിഹാരം തന്നോളാം. അതെ സർ. ഇതാ സർ ബ്ലാങ്ക് ചെക്ക്. ഐ ലൈക്ക് യുവർ ഒബീഡിയൻസ്, ഐ ആം വെരി കൂൾ. നീ നിന്റെ അനിയനെ കൂട്ടിക്കൊണ്ടു പോകൂ. വളരെ ഉപകാരം സർ. അയ്യോ പ്രഷൻ സക്സസ്. ഹൃതി കാണിക്കല്ലേ സാറേ, സീൻ തീരാൻ പോകുന്നതേ ഉള്ളൂ. എന്തൊക്കെ ഈ പറയുന്നത്? അവന്മാർ നിങ്ങളെ തല്ലിയോടാ. എന്റെ അമ്മോ, നാല് ബ്ലോക്ക് അവന്മാര് കത്തിച്ച് കളഞ്ഞല്ല. ഈ നാല് പേരുടെ അച്ഛനും അമ്മയും കണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാടാ. അച്ഛനും അമ്മയും എന്നില്ല സാറേ, ചേട്ടൻ മാത്രമേ ഉള്ളൂ. അയാളെ പോയി കാണാം. അയ്യോ എന്റെ അമ്മോ, അല്ലെങ്കിൽ തന്നെ നാല് ബ്ലോക്ക് കത്തിക്കൊണ്ടിരിക്കുക. അങ്ങേര് വന്നാലുണ്ടല്ലോ സാറിന്റെ ഓഫീസും കത്തിക്കും. ചുമ്മാ കടം ചിലക്ക് അത് പേര് പറയാം. ഒറ്റപ്പാലം വിനായകൻ. ഏതാടാ വിനായകന്റെ വീട്? ഇത് തന്നെയാണ് സാർ വിനായകന്റെ വീട്. സാർ, ആ വിനായകൻ. എല്ലാവരും സന്തോഷത്തോടെ വയറ് നിറച്ചു കഴിച്ചിട്ട് പോണം. എന്നാൽ വേഗം കഴിച്ചാട്ടെ. എടാ അങ്ങോട്ട് നോക്കടാ, എത്ര സുന്ദരനാ, എന്നാ കളറാ, തല മാത്രമല്ല മനസ്സും വെള്ളയാ. എല്ലാവർക്കും വേഗം വിളമ്പിക്കൊടുക്ക്, വയറ് നിറച്ചു കഴിക്കട്ടെ. അനിയ മനോഹര, ചേട്ടന് കോഴിക്കറി കൊടുക്കടാ. വീട്ടിൽ വന്നവർക്ക് വയറ് നിറച്ചാഹാരം കൊടുത്ത് സന്തോഷിക്കുന്ന കണ്ടില്ലേ,
നല്ല മനസ്സിന്റെ ഉടമയാടാ. നല്ല മുഴുത്ത കഷ്ണം നോക്കി വിളമ്പി കൊടുക്കടാ. ഇഷ്ടം പോലെ കൊടുത്തോളാം. സാർ, സാർ വിളമ്പണ ആൾക്കാരെ മാത്രമേ കാണുള്ളൂ. സാർ താഴേക്കൊന്ന് കുനിഞ്ഞ് പന്തിയിൽ ഉണ്ണാനിരിക്കുന്നവന്മാരെ ഒന്ന് നോക്ക്. എന്തിനാടാ ഇവര് കരയുന്നത്? കറിക്ക് എരിവ് കൂടുതലായിരിക്കും. എരിവ് കൊണ്ടൊന്നുമല്ല സാർ, ഇനി നടക്കാൻ പോണ പൂരത്തെ കുറിച്ച് ഓർത്തിട്ടാ. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോ. ആർക്കും ഒരു കുറവില്ലല്ലോ അല്ലേ? അനിയ മനോഹര, അപ്പുറത്തേക്കുള്ള ഗേറ്റ് വലിച്ചടക്കടാ. എന്നാ നമുക്ക് തുടങ്ങാം. എവിടെ നോക്കിയാലും മടി ഇടി വെട്ട് കുത്തു. നോ, ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. എവിടേക്കാ പോണേ? ഞാൻ ഉടനെ കളക്ടറെ കണ്ട് പരാതി കൊടുക്കാൻ പോവാ. ഒന്ന് ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് നോക്കേ. ഡാ സുരേഷേ, നല്ലവണ്ണം കൊടുക്കടാ. ഇവിടെ നടക്കുന്ന തല്ല് ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ ചിപ്സും കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോണ്ട് ആസ്വദിച്ച് കാണില്ലേ? അങ്ങേരാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. ആ വിനായകന്റെ ഉറ്റ ചങ്ങാതി അയാള്. ഈ തോന്നിവാസം കാണിക്കുന്നവന് കളക്ടർ ഫ്രണ്ടാണെന്നോ? വിനായക, ഇന്നത്തെ ഷോ സൂപ്പർ ആയിരുന്നു. അടുത്ത മാച്ചിന് വിഷമിക്കണ്ടോ? അടുത്ത മാച്ചിനും നീ തന്നെയാണ്. താങ്ക് യു, താങ്ക് യു. ചേട്ടാ, ഞാൻ വെള്ളം അടിച്ച് ചമ്മതയിൽ വഴക്കിട്ടു. ദേ അവൻ പെണ്ണിന്റെ കയ്യെ പിടിച്ച് വലിച്ചു. മറ്റവനാണെങ്കിൽ ബ്ലേഡ് പലിശയാ വാങ്ങിക്കുന്നത്, അതുകൊണ്ടാ അടിക്കുന്നെന്ന് മനസ്സിലായി ചേട്ടാ. ചേട്ടാ, ഒരു ചെറിയ സംശയം, ചോറ് തീറ്റിച്ചിട്ട് എന്തിനാ അടിക്കുന്നേ? നമ്മുടെ അടി വാങ്ങണമെങ്കിലേ ശരീരത്തിൽ ആരോഗ്യം വേണം. കഴിച്ചാ നല്ല ഒന്നാന്തര അടി വാങ്ങിക്കാലോ, അതിനാ കൊടുത്തേ. നിന്നെ കണ്ടിട്ട് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. ഈ അനിയന് ഒരു പ്രാവശ്യം കൂടെ ആഹാരം കൊടുക്കടാ. അയ്യോ, പിന്നെ ഈ ആഴ്ച കണ്ട ഏതെങ്കിലും മുഖം അടുത്ത ആഴ്ച കണ്ടാലുണ്ടല്ലോ. മിസ്റ്റർ വിനായകം, കോളേജിൽ നടന്ന വഴക്കിൽ എം എൽ എയുടെ മോനെ അടിച്ചതിന് നിങ്ങളുടെ നാല് അനിയന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. കേട്ടില്ലടാ. എന്താ പോലീസിനെ നോക്കി കളിയാക്കണം? ഡോ വി കെ പെരിക്കുഴിക്കലേ. ഒബ്ജക്ഷൻ മിസ്റ്റർ കാക്കി തൊപ്പി. ഈ വീടിന്റെ മുകളിൽ ഒരു കാക്ക കാഷ്ടിക്കണമെങ്കിൽ പോലും എന്നോട് ചോദിക്കാതെ ചെയ്യില്ല. ശരിയല്ലേ ചേട്ടാ? തീർന്നിട്ടില്ല. ഇവന്മാരുടെ തലയിൽ ഒരു പേൻ ഇഴയണമെങ്കിൽ എന്റെ പെർമിഷൻ തീർച്ചയായും വേണം. അങ്ങനെയല്ലേ? ഇങ്ങോട്ട് നോക്കുവാക്കിയില്ലേ? അങ്ങോട്ടൊന്നും നോക്കാൻ പറ്റില്ല. എന്താന്ന് വേഗം പറ അവൻ എംഎൽഎയുടെ മോനെ ദേഹത്താ കൈവച്ചിരിക്കുന്നത്. എംഎൽഎയുടെ മോൻ എന്താ തലയിൽ കൊമ്പുണ്ടെന്നാ? എന്താ അടിക്കാൻ പാടില്ലേ? അക്കോർഡിംഗ് ടു ദ അടിപിടി കേസ് ഓഫ് തരികിട ബ്രദേഴ്സ്, എംഎൽഎയുടെ മോന്റെ മൂതുകളിൽ പടോ എന്ന ഒരു അടി കൊടുത്തത് മോനെ ആകെ മൊത്തം ഡെന്റാക്കി ഡാമേജ് ആക്കിയത്. അങ്ങനെയുള്ള എല്ലാ കുറ്റത്തിനുള്ള ആന്റിസിപ്പേറ്ററി ബെയിലാണിത്. ബൈ ദ വൈ, ഓടുന്ന പട്ടിക്ക് വരുമ്പോഴും മുമ്പേ നല്ലേ പറയാറ്. അതുപോലെ തന്നെയാണ് ഞങ്ങളും. മൂക്കിലിടി വീഴും മുമ്പ് മുൻജാമ്യം എടുത്തു കളയും. എന്താ വീടിന്റെ അകത്തേക്ക് പോകുന്നത് ഇൻസ്പെക്ടർ? ഈ വഴി പൊക്കോളൂ. പോ, ചീട്ട് കളിക്കുന്നവരെ ഓടിച്ച് കൊല്ലാൻ നോക്ക്. പ്ലീസ്, യു മേ ഗോ. വിട്ടോ വിട്ടോ. എന്തിനാടാ, എന്തിനാ വെറുതെ നടക്കുന്നവരുടെ കൈയും കാലും അടിച്ചോടിക്കുന്നത്? ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാലേ നാട്ടിലുള്ള ഡോക്ടർമാരെല്ലാം കോടീശ്വരമാരാവൂടാ. ചേട്ടാ, എന്താടാ ഈ വീട് ഇടിച്ച് മൂന്ന് നിലയായിട്ട് കെട്ടിട്ട് മൂന്നാമത്തെ പോർഷൻ കോർട്ടിനും താഴത്തെ പോർഷൻ പോലീസ് സ്റ്റേഷനും വാടകയ്ക്ക് കൊടുത്തിട്ട് നടുക്ക് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ ചേട്ടാ? എന്തിനാടാ പോലീസ് സ്റ്റേഷനിലേക്കും കോർട്ടിലേക്കും എനിക്ക് അലയാൻ പറ്റില്ല ചേട്ടാ, അലയാൻ പറ്റില്ല. ഹലോ, നിങ്ങളാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടോ അവിടെ? സച്ചിൻ തെണ്ടുൽക്കറോ? സച്ചിന്റെ വീടാന്ന് ഓർത്ത് അഡ്രസ് മാറി വന്നതാ. എന്തായാലും വന്നില്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാനല്ലേ പറഞ്ഞോളൂ. Scream, all the people want to shout, all the people want to cheer, all the people in the house, here comes a man with a new style, pump it up, gonna drive everyone wild, pump it up, if anyone comes around trying to test it. എതിർ
എതിരെ നിന്നാൽ ശത്രുവിന്റെ ജീവൻ എടുക്കും. ആഹാ, അപ്പോഴും ഞങ്ങളുടെ പക്കൽ ന്യായമുണ്ടല്ലോ. 1 2 3 4 5 ഇത് ഞങ്ങൾ ചേർന്ന് കാട്ടിക്കൂട്ടും സ്റ്റൈൽ. 1 2 3 4 5 ഇത് ഞങ്ങൾ ചേർന്ന് കാട്ടിക്കൂട്ടും സ്റ്റൈൽ. വേണ്ടടാ മോനെ, പറയുന്നതൊക്കെ വേണ്ട. അനുസരിച്ച് പോയിക്കൂടെ. കർഷകരുടെ വയറ്റിലടിക്കുന്നില്ലേ, നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചാകുന്നതാ. നിന്റെ ആഗ്രഹവും അതല്ലടാ. ഇനി നീ പറ കഴുത്തിറുകി ചാകണോ അതോ എല്ലാം സഹിച്ച് ജീവിക്കണോ? ഈ ഒറ്റപ്പാലം മാർക്കറ്റിൽ ജീവിച്ചു പോകണമെങ്കിൽ മനസ്സിൽ മോഹം തോന്നിയിട്ട് കാര്യമില്ല. ഈ നെട്ടൂരാനെ എല്ലാവർക്കും ഭയം വേണം. താഴമ്പു മണമുള്ള മോനെ വിനായക വരണം വരണം. അമ്മാവ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇതെന്ത് വാടേ ഈ പെണ്ണുങ്ങളെ പോലെ? ഒരുത്തൻ തുണി കഴുകുന്നു, ഒരുത്തൻ പാത്രം കഴുകുന്നു, ഒരുത്തൻ തുണി വിരിച്ചിടുന്നു, ഒരുത്തൻ പച്ചക്കറി ഇരുന്നു, ഒരുത്തൻ തേക്കുന്നു. കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് നാട് മുഴുവൻ കൊട്ടി കൊഴിച്ച എങ്ങനെയാടാ? ഇതിനൊക്കെ ഞാൻ എടുത്തിട്ടില്ല. അയ്യോ, കല്യാണം കേക്കുമ്പോ തന്നെ ചേട്ടൻ ദേഷ്യം വരും. ഇയാള് ചേട്ടനെ ടെൻഷൻ ആക്കാണല്ലോ. മരുമോനെ, മാധവൻ കുട്ടിയുടെ ചേച്ചി മല്ലികയുടെ പേരക്കുട്ടി ആഫ്സാരിയോട് തങ്ങും വെളുതായി നിക്കുവല്ലേ. മോനൊരു വാക്ക് പറഞ്ഞാ മതി, പെട്ടെന്ന് ബന്ധുറപ്പിക്കാം. ആട് സ്വന്തമായിട്ട് വെട്ടുകത്തി എടുത്തോണ്ട് വന്ന് എന്നെ വെട്ട് വെട്ടെന്നും പറഞ്ഞ് കുനിയാണല്ലോടാ. അമ്മാവ, അമ്മാവൻ വല്ലാതെ ക്ഷീണിച്ചാ വന്നത്. ആദ്യം വല്ലതും കഴിക്കേ, സമയമുണ്ടല്ലോ സംസാരിക്കാൻ. അനിയ മനോഹരാ, ചേട്ടാ, അമ്മാവന് ആഹാരം വേഗം റെഡിയാക്കടാ മോനെ. ഇപ്പൊ റെഡിയാക്കാം ചേട്ടാ. ചേട്ടാ, അമ്മാവൻ നമ്മുടെ രക്തബന്ധമല്ലേ, വേണ്ട ചേട്ടാ വിട്ടേക്ക്. രക്തം രക്തം രക്തോ? അമ്മാവന് രക്തക്കട്ട കൊണ്ടുള്ള കറി വേണോന്ന്.
അടിപൊളി സദ്യ, അടിപൊളി സദ്യ. പക്ഷേ ഒരു കുറവ്, ഇതൊക്കെ ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു കിക്ക് കിട്ടിയ. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? ഓക്കെ, ഐ ആം അഡ്ജസ്റ്റ്. സൈലൻസ് പ്ലീസ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഇത് അമ്മാവനും മരുമോനും മട്ടനും നടുവിലുള്ള പ്രശ്നമാണ്. ഐ ആം ട്രൈ. ആയിരം പേര് അരുവാള് കൊണ്ട് എതിർത്ത് വന്നാലും ഒറ്റയ്ക്ക് നേരിടും ഈ മണികണ്ഠൻ. പക്ഷെ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് മുട്ടിൽ ഞാൻ തളർന്നു. ആദ്യം തിന്നെണീക്ക്, എന്നിട്ടല്ലേ അമ്മാവ. മരുമോനെ, സർവതും കൊള്ളായിരുന്നു. ഒരു വെറ്റയും പാക്കും ചുണ്ണാമ്പും കിട്ടിയ വായൊന്ന് ചുമക്കും. വെറ്റിലേം ചുണ്ണാമ്പും ഒന്നും ഇല്ലാതെ നന്നായിട്ട് ചുമക്കുന്നത് കണ്ടു. എങ്ങനെ? അനിയ മനോഹരോ, ചേട്ടാ പുറത്തെ ഗേറ്റ് ഒന്ന് പൂട്ടറാ. എന്നെ പൊക്കിയെടുക്കാൻ പറയാണോ? മേടിച്ചോണ്ട് പോകാനാ പറഞ്ഞത്. അമ്മാവ, ചേട്ടൻ അനിയന്മാരെല്ലാരും ഇവിടെ സന്തോഷമായി കഴിയുന്നത് കാണുമ്പോ അമ്മാവൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അല്ല വരുമാനെ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് മൊത്തത്തിൽ ഞങ്ങൾ പിരിക്കണോ അല്ലേ? അല്ലേ അമ്മാവ? ഞാനിനി എന്ത് പറയാനാ? തൂക്കി എറിയടാ. കല്യാണക്കാര്യവും പറഞ്ഞോണ്ട് ആരെങ്കിലും ഈ വീടിന്റെ പടികേറി വന്നാ കയ്യും കാലും വെട്ടി ഞാൻ. എന്റെ അനിയന്മാരടാ. മനസ്സിലായില്ല. പെർഫോമൻസ് വേണ്ടേ? എന്നാ പറയട്ടെ? പറയടാ. നിങ്ങളുടെ അൺമാരിഡ് അസോസിയേഷനിൽ എന്നെയും ഒരു അടിമയായി ചേർക്കുവോ ചേട്ടാ? വി കെ പെരുങ്കുഴിയെ, ഇത് നീ ചോദിക്കണോടാ ചേട്ടാ. അലമേലു, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. പറയടാ. നമ്മുടെ സ്നേഹം ബ്രേക്ക് ചെയ്തേക്കാം. എന്താ? എപ്പോഴാണ് വിനായകൻ ചേട്ടന്റെ അഞ്ചാമത്തെ അനിയനായത്, അപ്പോൾ തന്നെ ഞാൻ എന്റെ അഞ്ച് മോഹങ്ങളും അടക്കിക്കളഞ്ഞു. ഇനി മുതൽ എനിക്ക് പ്രേമമില്ല, കല്യാണമില്ല, ആദിരാത്രിയുമില്ല. എടനാഴി വെച്ച് നീ എന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ച് കീറുന്നതിന് മുമ്പ് ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? അയ്യോ, എന്റെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കൊക്കെ. നിങ്ങൾ ഓരോരുത്തരെ പ്രേമിച്ച് പറ്റിക്കുന്ന സമയത്ത് ചേട്ടാ ചേട്ടാ എന്നൊക്കെ വിളിക്കാറില്ലേ? അതുകൊണ്ട് ഞങ്ങളും അക്കെ 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 എന്ന് വിളിക്കുന്നത്. അക്കെ 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 എന്നെ എത്ര കുലുക്കിയാലും എന്നെ മനസ്സ് കുലുങ്ങളടിച്ച അക്കെ. ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞു പ്രേമിച്ചോണ്ടിരുന്ന എങ്ങനെയാ? എല്ലാരെയും അറിയിച്ച് എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? വീടിന്റെ മുറ്റത്ത് വലിയ പന്തലിട്ട് നാട്ടുകാരെല്ലാം വിളിച്ച് നാദസ്വര മേളത്തോടെ ഇങ്ങനെ ഒരു കല്യാണം ആദ്യമായിട്ടാന്ന് നാട്ടുകാർ മുഖത്ത് വിരല് വെക്കണം. അതിനു മുമ്പ് നിന്റെ കട്ടപ്പുകയാ. വക്കീലേ, ചേട്ടന്റെ അടുത്ത് നിത്യാനന്ദന്റെ ബിൽഡപ്പ് കാണിച്ച് ഇവിടെ ഇരുന്ന് മീശ പിരിച്ച് ഉല്ലസിക്കാണല്ലടാ. അല്ല, ഈ ഒതുക്കത്തിൽ നടന്ന മാറ്റർ ഈ നാട് മൊത്തം ഞാൻ വിളിച്ചു പറയാൻ പോവാ. കാണിച്ചു തരാടാ, കാണിച്ചു. എടാ സതീഷേ, സുരേഷ് എന്താ ചെയ്തെന്നറിയാവോ? ഒന്ന് പോടാ. എടാ ഞാൻ പറയുന്നൊന്ന് നീ കേക്കടാ. ഇവിടുന്ന് പോവാനാ പറഞ്ഞ? അവൻ ചെയ്ത ആവാസം നീ ഒന്ന് കേക്കടാ. നിന്നോട പറഞ്ഞ ഇവിടുന്ന് പോവാ. നീ എന്താടാ പതിവില്ലാതെ എന്നെ ഓടിക്കാൻ നോക്കുന്നേ? ജെട്ടിയുടെ അതാ കുളിക്കാ. എവിടെ? ഇനി ശ്വാസം പിടിച്ച് നിൽക്കാൻ വയ്യ. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി മുങ്ങട്ടെ. എത്ര നാളായി? നാലു വർഷമായിട്ട്. നാലു വർഷമായെന്നോ? ഏഴു വർഷമോ? സത്യം പറയടാ, നിന്റെ കൊച്ചുങ്ങളെ ഏത് സ്കൂളിലാടാ? ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഞങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചവരാ. അപ്പൊ ഞാൻ എന്റെ ആകാശത്തിൽ നിന്ന് പൊട്ടി വീണെന്നാണോ പറയുന്നേ? നിങ്ങള് കാരണം ഞാൻ എന്റെ അലമേലുവിനെ പറപ്പിച്ചില്ലേ? നിന്നെ വിടില്ലടാ, ഇടിച്ചു നിന്റെ പരിപ്പ്. ഇപ്പൊ തന്നെ എല്ലാ കാര്യവും ഞാൻ ചേട്ടനോട് പോയി പറയടാ. ആ
സംഭവിക്കുന്ന എന്താ? വീണ്ടും ആ ടാങ്ങിനകത്ത് കടന്ന് കുളിക്കാൻ പോകുവാണോ? ഒന്ന് നിക്ക്. ഈ കാര്യം നിങ്ങളുടെ ചേട്ടന്റെ അടുത്ത് പോയി പറയുന്നതും പാണ്ഡിലോരയ്ക്ക് തല വെക്കുന്നതും ഒന്നാ, ഒന്നും ബാക്കിയുണ്ടാവില്ല. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കോപ്പി അടിക്കുമ്പോൾ ടീച്ചർ പിടിച്ചാൽ എന്താ ചെയ്യുന്നേ? മിസ് മിസ്, ഞാൻ മാത്രമല്ല കോപ്പി അടിച്ചത്, മിസ് ഇവനും കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവനെയും ഒറ്റിക്കൊടുക്കാറില്ലേ? അതേ ഫോർമുല തന്നെയാണ് നിങ്ങളുടെ ചേട്ടന്റെ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് അടുത്തുള്ള ചെറുക്കനെയല്ല, ആ ടീച്ചറിനെ തന്നെയാണ്. നമ്മളെ പോലെ തന്നെ നിങ്ങളുടെ ചേട്ടനെയും ലവിന് വഴിയൊരുക്കി കൊടുത്താ നടത്തി കാണിക്കുമട. ഐസ് കൊള്ളാല്ലേ? ആ നല്ലതാടാ. എന്താടാ പഠിക്കേണ്ട സമയത്ത് ഐസ് നിന്നോണ്ടിരിക്കുകയാണ്? പോടാ, പോയി പഠിക്കേ. അതെ, നമുക്ക് പോകാം. പിന്നെ എന്ത് ചെയ്യാനാ? ആ പിള്ളേരവിടെ ഇരിക്കുന്ന കണ്ട് നിന്റെ ചേട്ടൻ അടിക്കാൻ പോയില്ലേ? അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അങ്ങേരുടെ വയസ്സിനും നരയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടോടാ? ഈ നാട്ടിലെ വലിയ പുള്ളിയാ, ഈ നരച്ച മുടിയും കൊണ്ട് മുഖ്യമന്ത്രി കളിച്ചാൽ ആരെങ്കിലും പ്രേമിക്കുവോ? എന്റെ ചേട്ടന്റെ തല നരച്ചതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? ആ ചായക്കടക്കാരൻ ഓരോ 10 മിനിറ്റിനും ചേട്ടന് കട്ടൻ ചായ കൊടുത്തു കൊടുത്ത് മുടി നരപ്പിച്ചതാ. ചായക്കടക്കാരാ? എന്താ വേണ്ടേ? ബായേ, കച്ചവടം കൂടാൻ വേണ്ടി ഒരു ദിവസം 15 ചായമാരുടെ ചേട്ടന് കൊടുത്ത് മുക്കാൽ ഭാഗവും ഈ പരുവത്തിലായി. ബാക്കി കാൽ ഭാഗം കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അത് നീ ചായ കൊടുത്ത് കൊളവാക്കല്ലേ? ഇവർക്ക് സത്യം ചെയ്ത് കൊടുക്ക്, നിന്റെ കടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അരേ ബായ്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ അടുത്ത് ജോലിക്ക് വരുമ്പോ നിങ്ങളുടെ ചേട്ടന് 15 വയസ്സ്. രാവിലെ മുതൽ നിന്ന് ഗ്ലാസ് കഴുകിക്കൊണ്ടേയിരിക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ വാടാന്ന് വിളിച്ച് ഒരു പൊതി ചോറ് കൊടുക്കും. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുതിര വേഗത്തിലാ അവൻ ഓടുന്നത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചാ അനിയന്മാർക്ക് ചോറ് കൊടുക്കാനാന്ന്. അപ്പൊ നിനക്കൊന്ന് ചോദിച്ചാ എനിക്ക് ചായ മതി ബാ എന്ന് പറയും. മാഷാല്ലാ, ചായ കുടിച്ചാടാ നിന്നെയൊക്കെ വളർത്തിയത്. അവൻ കുടിച്ച് ശീലിച്ചു, ഞാൻ കൊടുത്ത് ശീലിച്ചു. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോടാ. ചേട്ടൻ നമുക്ക് ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ലടാ. ചേട്ടന് വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ട. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. അത് നടക്കുവോ? നടക്കും. ഈ ലോകത്തിൽ മനുഷ്യനായി പറഞ്ഞ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രേമകഥ ഉണ്ടാകും. പേര് കേട്ട ഹിറ്റ്ലറിന് പോലും ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചേട്ടനും കൗമാര പ്രായത്തിൽ എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെമ്പരുന്തല്ലേ, നിന്നെ വലയിലാക്കുമെന്ന് തീർച്ചയായിട്ടും ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ടാവും. അത് നമ്മളെങ്ങനെ അറിയും? നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ വരവും കാത്ത് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടാവും. പിള്ളേരെല്ലാം ഉറങ്ങിയോ? വാതിലെല്ലാം അടച്ചോടി. അടുക്കളയുടെ കഥ അടച്ചോ? ബെഡ്റൂമിന്റെ കഥ അടച്ചോ? മോളെ, നീ ജനൽ മാത്രം അടച്ചില്ലല്ലേ? നീയൊക്കെ എന്തിനാടാ ഈ നേരത്തെ ഒന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? അതിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യത്തിന് വേഗം ഉത്തരം പറഞ്ഞാ ഞങ്ങൾ അങ്ങ് പോയേക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ തന്റെ മക്കളെ ഞാൻ ഇപ്പൊ വിളിച്ച് അണിപ്പിക്കാൻ പോവാ. എന്തിനാടാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? അയ്യടാ, നിങ്ങൾ മാത്രം ഭാര്യയായി കൊഞ്ചിക്കൊണ്ടിരിക്കും. എന്റെ ചേട്ടൻ ഒറ്റത്തടിയെ കഴിയണമെന്ന്. നിന്റെ ചേട്ടൻ കല്യാണം കഴിക്കില്ല എന്ന് വാശി പിടിച്ച ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാ ചേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കണം. പറ 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 പറ. ചേട്ടൻ ചെറുപ്പത്തിൽ ആരെങ്കിലും പ്രേമം പ്രേമം പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമം പ്രേമം പ്രേമമല്ല, വഴക്ക് 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 മാത്രം. ചുമ്മാതിരിക്കട. ഈ മോന്ത കണ്ട് ബോറടിച്ചിരിക്കുക. ദേവി, ഇതൊന്ന് വേഗം പറ. അന്ന് ഞാനും വിനായകനും നാഗമ്പടത്ത് 6ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. അന്ന് സ്കൂളിലെ ഒരു മത്സരം ഉണ്ടായിരുന്നു. അടുത്തതായി നടക്കുവാൻ പോകുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗോപിക ദേവിയുടെ നൃത്തമാണ്. ആ പെണ്ണിന്റെ പേര് ഗോപിക ദേവി എന്നാ, പേര് നല്ല ഭംഗിയുണ്ടല്ലേ. കനങ്ങ ചിലങ്ക കിഴിങ്ങ കിളിങ്ങി, കാഞ്ചന കാന്തി കുണിങ്ങി കുണിങ്ങി. ഗോപിക ദേവി ഇതാ. ഹായ്, നാരങ്ങമിട്ട് എനിക്കിത് ഇഷ്ടാ വിനായക. ഗോപു വാടി പോകാം. എന്നെ ഗോപു എന്ന് വിളിക്കൂ. സുബു, എടാ സുബു സുബു, ഗോപിക ദേവിയുടെ ഓമന പേര് ഗോപു എന്നാടാ. ജഗദീശ്വരി ജഗദീശ്വരി ഗോപു. ആ ഗോപു,
അപ്പം നിങ്ങളുടെ ചേട്ടൻ ഗോപികയെ ഗോപികയെ എന്നും പറഞ്ഞ ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി അങ്ങ് നടക്കും. അപ്പൊ ആ നാലു പേരെ നിങ്ങൾ എന്ത് ചെയ്യും? ഏത് നാലു പേര്? ഗോപികാദേവിയുടെ ഭർത്താവിനെയും മൂന്ന് പിള്ളേരെ. എന്താടോ പറയുന്നത്? ആ ഗോപികാദേവി കുടുംബത്തോടെ ശിവഗിരിയിൽ അങ്ങ് സെറ്റിലായി. കഴിഞ്ഞ മാസം ക്യാമ്പിന് പോയപ്പം കണ്ടതാ. ഉണ്ടായിരുന്നു ഒരേ റൂട്ട്, അതും ഇപ്പോൾ ഡെഡൻഡ് ആയല്ലോ. അതെ, നിന്റെ ചേട്ടൻ ഇനി താലയൊന്നും കെട്ടാൻ പറ്റില്ല. വേണമെങ്കിൽ തലയിൽ ഒരു തോർത്ത് കെട്ടിക്കോട്ടെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചേട്ടന് ആ പെണ്ണിനേക്കാളും ഗോപികാദേവി എന്നുള്ള ആ പേരിനോടാ ഇഷ്ടമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതേ പേരിലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ചേട്ടനെ മുന്നിൽ കൊണ്ടു നിർത്ത്. ചേട്ടൻ അപ്പൊ തന്നെ വീഴും. ഒന്ന് വേഗം കൊടുക്കടാ. ഈ ഇൻസ്പെക്ടറിന് കൊടുക്കാനാണോ? നീ ഡയലോഗ് അടിച്ചോണ്ടിരിക്കാതെ വേഗം ഒന്ന് ഒപ്പിട്ട് കൊടുക്കടാ. വക്കീലേ, ദിവസവും മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഒപ്പിടാൻ പറയണം. ഇല്ലെങ്കിൽ ഉമ്മയുടെ കേസുകളെല്ലാം കൂടെ തന്റെ തലേ വെച്ച് തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ. സാറിന്റെ കയ്യിലുള്ള ഫയലുകൾക്ക് തപ്പി ഗോപികാദേവി സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പറഞ്ഞു ചേട്ടനെ കെട്ടിച്ചുകൊടുക്കാൻ വേണ്ടി. സാർ ദേഷ്യപ്പെടണ്ട. പരിപാടി അടുത്ത ആഴ്ച വീണ്ടും സംപ്രേഷണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സംസാരിച്ചത് പ്രമീണ. ആരാ? ഗോപികാദേവിയാണോ? ഗോപികാദേവി, സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആദ്യം ഈ ഗോപികാദേവിനെ ചേട്ടനെ എങ്ങനെയാണ് ഒപ്പിച്ചു കൊടുക്കാന്ന് ആലോചിക്ക്. പിള്ളേരെല്ലാം സ്കൂളിൽ പോയേക്കുവാണോ? ഫ്രണ്ടിലെ കഥ കടച്ചല്ലോ അല്ലേ? അടുക്കളയുടെ കഥകൾ അടച്ചല്ലോ അല്ലേ? ജനലടച്ചിട്ടുണ്ടല്ലോ അല്ലേ? അലമാരിയുടെ കഥകും കൂടെ അടച്ചിട്ടുണ്ടെന്നേ. എങ്കിൽ ശരി, ബെഡ്റൂമിലെ. ഇവനെന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ, നിങ്ങൾ പറഞ്ഞ പോലെ ഗോപികാദേവി ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണോ? അമ്പലത്തിലെ കൊത്തുപണികളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പിൽ പെട്ടതാ. അങ്ങനെയാണോ? ഓ, കളക്ടറെ തന്റെ പവർ യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിലെ അമ്പലം മിനുക്ക് പണി ചെയ്യാൻ ഇവളെ വിളിച്ചു വരുത്തി നമ്മുടെ വീടിന്റെ അടുത്ത് താമസിപ്പിക്കണം. ചേട്ടൻ ഇവളെ കണ്ടേ മതിയാവും. Listen carefully. ഇത് നിങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. ഇനി ചെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ആപ്പിൾ തിന്നാൻ പറ്റിയല. വേണ്ട വേണ്ട, ഉടനെ തന്നെ ആ പെണ്ണിനെ ഞാൻ വീടിന്റെ അടുത്ത് തന്നെ താമസിപ്പിക്കാം. എന്താ മതിയോ? നീ പറയുന്ന പോലെ അനുസരിക്കാം. നീ എല്ലാ കഥകളും തുറന്നിട്ടേക്ക് മോള്. ഭാര്യയുടെ കൂടെ അടിച്ചു പൊളിക്കണ്ട ഈ നേരത്തെ കണ്ടില്ലേ? കരോളിനെ പോകുന്നവരെ വിളിച്ചു വരുത്തി ബാഗും കൂട്ടിക്കൊണ്ടിരിക്കുക. ഡൗട്ട് 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 മാരേജ് ഡൗട്ടാ. മണ്ണിനങ്കര തങ്കട്ടി മധുമ്മളാതുണ്ട്. പറയടാ കളക്ടർ കൂട്ടാ, ഒരു ചെറിയ സഹായം പറഞ്ഞോടാ. അടുത്ത വീട്ടിലെ ഈ ശില്പങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ. അവർക്ക് ഗേറ്റിന്റെ താക്കോല് മാത്രമേ കൊടുത്തുള്ളൂ, റൂമിന്റെ താക്കോല് കൊടുത്തില്ല. അതിന്റെ താക്കോല് നിന്റെ ടേബിളിൽ ഇരിക്കുവാ. ആ അതെ, ഇവിടെ ഉണ്ട്. അതൊന്ന് കൊണ്ട് കൊടുക്കുവോ പ്ലീസ്. ലൂസ് ആണോ നിനക്ക്? ഞാനത് ചുമ്മാ ഇരിക്കണമെന്ന് വിചാരിച്ചത്. ഒരുപാട് ജോലിയില്ലേ? പട്ടാണി തിന്നൊക്കെ നിന്റെ ചേട്ടനൊരു ജോലിയാണെന്ന്. ഇതുപോലെ ലുട്ടുലുടുക്ക് പണിക്കല്ലേ വി കെ പെരുങ്കുഴിയെ വീട്ടിൽ നിർത്തിയേക്കുന്നേ. വക്കീലിനെ വല്ലാതെ നാണം കെടുത്തി കളഞ്ഞല്ലേ. ഇപ്പൊ ഞങ്ങളുടെ ബന്ധം എന്താന്ന് നിങ്ങൾ നോക്കൂ. അതേടാ, നീ താക്കോലെടുത്തോണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് ഗോപികാദേവി എന്ന് വിളിക്കുമ്പോ നല്ല സുന്ദരിയായ ഒരു പെണ്ണിറങ്ങി വരും. അവടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ഉടനെ നീ തിരിച്ചു പോരു. ഇണ വിനായക, നീ എന്നോട് വെച്ചേക്കുന്ന സ്നേഹം തന്നെ നാണം കെടുത്തത് കേട്ടിട്ട് എന്റെ തൊലിയാ ഉരിഞ്ഞു പോയത്. അല്ല, താൻ ആരും ആടേ? ഞാനോ വല്യ ബിൽഡപ്പ് ആയിരുന്നല്ലോ. ഗോപികാദേവി എന്നുള്ള പേര് കേട്ടാ തന്നെ ചേട്ടന്റെ മനസ്സിളകുന്നു. ആ പേര് കേട്ടപ്പോ തന്നെ ഫോൺ കട്ടിയത്. തട്ടിയേക്കല്ലേ ഇയാൾ? അങ്ങ് തട്ടിയേക്ക. അതെ, ഇയാൾ ഒരു കളക്ടറാ. കക്കൂസിനകത്ത് കയറി തട്ടിക്കോ തട്ടിക്കോ എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ.
ചെറുപ്പം മുതൽ വിനായകത്തിന് എനിക്ക് നല്ലവണ്ണം അറിയാം. ആ പഴയ സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ പാട്ടും കൂത്തും ഇപ്പൊ അവൻ നിർത്തും. പാട്ട് നിർത്തിയല്ലോ, ഇപ്പൊ ചന്തിക്ക് ചൂട് വെച്ച പോലെ ചാടി എഴുന്നേക്കുന്ന കണ്ടോ. ചേട്ടൻ എഴുന്നേറ്റല്ലോ, ഇനി കിഴക്കേ ഭാഗത്തേക്ക് രണ്ട് സ്റ്റെപ്പ് നടക്കുന്ന കണ്ടോണം. ശരിയാ, നടക്കുന്നുണ്ട്. ഇനി അവൻ ഫോൺ എടുക്കുന്ന കണ്ടോണം. എന്റെ പേരല്ലടാ, ഏതോ പെണ്ണിന്റെ പേര് പറഞ്ഞില്ലേ? ഗോപികാദേവി. ഗോപികാദേവി, താക്കോല് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം. നീ ഒരുപാട് കഷ്ടപ്പെടണ്ട, നിനക്ക് വേണ്ടി ഇതുപോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ കളക്ടറെ? ശരി, നീ തന്നെ കൊണ്ടു കൊടുക്കു പോ. പ്ലാൻ ഒന്ന്. ചേട്ടൻ ആദ്യമായിട്ട് കണ്ണാടി നോക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം മെറ്റീരിയൽ നോക്കിയാണോടാ ഷേവ് ചെയ്തോണ്ടിരുന്നത്? കളക്ടർ ഫോൺ എടുക്കുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, വേഗം ലഗേജ് എല്ലാം എടുക്കും, അകത്തേക്ക് പോവാം. ചേട്ടൻ രാത്രി എവിടേക്ക് പോവാ? അടുത്ത വീട്ടിൽ താക്കോൽ കൊടുക്കാൻ എന്നോട് പറഞ്ഞു, കൊടുത്തിട്ട് വരാം. ഓ, ചേട്ടൻ ചെയ്യുന്ന എന്താ? ഞാൻ കൊടുക്കാലോ. അവസാനം വരെ നീയൊന്നും ചേട്ടത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിക്കില്ല. ഈ പന്നി തരുന്നേ കുടിക്കാൻ പറ്റൂ. ചുമ്മാ ഇരിക്കടാ, നീ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ല്, ഞാനിപ്പോ വരാം. വേഗം വാടാ, നമുക്ക് ചേട്ടന്റെ ലവ് എൻട്രി ഒന്ന് കാണാം. ഗോപികാദേവി, ഇത് പ്ലാൻ ടു. സന്തോഷാർന്നെങ്കിൽ പറഞ്ഞാ പോരെ, ബ്രോക്കർ പണി ചെയ്തതിന് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് നിന്നേ, വേറെ ഏതെങ്കിലും വിളിപ്പേരുണ്ടോ? സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ഇപ്പൊ താനെ സ്റ്റാർട്ടാവുന്ന തോന്നുന്നേ. നമസ്കാരം ചേട്ടാ. നമസ്കാരം, നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പച്ചക്കറി മൊത്തം വ്യാപാര വില നിലവാരം, കൂടാതെ അതിനോട് ചേർന്ന് ലോറി കോൺട്രാക്ട് ടെൻഡറും ഇന്നേ ദിവസം പൊതുലേലത്തിന് വച്ചിരിക്കുന്നു. ടെൻഡറിന്റെ അവസാന തീയതി ഇന്നായതുകൊണ്ട് ടെൻഡർ കൊടുക്കേണ്ടവർ ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ്. എല്ലാവരും കൊടുത്തു. തഹസിൽദാർ പറഞ്ഞത് കേട്ടില്ലേ? കുറെ വർഷങ്ങളായി വീണ്ടും വീണ്ടും ഞാൻ തന്നെയല്ലേ ഈ പദവിയിലുള്ളത്. നിങ്ങൾ ധൈര്യമായി കൊടുക്ക്. ഇങ്ങനെ കുനിഞ്ഞിരുന്ന എന്റെ ഭാര്യ പോലും എന്നെ വില്ലനായിട്ടേ കാണൂ. ആ കവർ പൊട്ടിച്ച് വായിക്കാൻ നോക്ക്. ഈ വർഷവും ഞാൻ തന്നെയാ. സാറേ, വേറൊരു ടെൻഡർ കൂടെ വന്നിട്ടുണ്ട്. നീയോ? മോനെ, പദവിയിലിരിക്കാൻ ആഗ്രഹം തോന്നിയോ? ആഗ്രഹം കൊണ്ട് വന്നതല്ല, ദേഷ്യം കൊണ്ട് വന്നതാ. ഇവിടെ സർക്കാരിനെ പറ്റിച്ചു, മിണ്ടാതിരുന്നു. ഒരു ജാൺ വയറിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കർഷകരുടെ വയറ്റിത്തടിച്ചു. എല്ലാത്തിനും ഒരു അതിരുണ്ട്.
വിത്ത് വിതച്ചവൻ അത് കൊയ്യുകയും ചെയ്യും. ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. സിഗ്നൽ ഉണ്ടോ? കാണും. ശരി. പറയട കൊച്ചനെ. ചേട്ടാ, രാവിലെ ഇവിടുന്ന് പോയ നമ്മുടെ 30 ലോറി കാണാനില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ സെൽഫോൺ ഉണ്ടോ? ഉണ്ട്. സിഗ്നൽ ഉണ്ടോ? ഉണ്ട് മോനെ. ശരി. ഹലോ. നിങ്ങൾ 30 ലോറിയാ പൊക്കിയത്. ഞാൻ നിങ്ങളുടെ ഒറ്റ കാറേ പൊക്കിയുള്ളൂ. അകത്തേക്ക് നോക്കിയപ്പോ ഒന്നിനും കൊള്ളാത്ത മകനെ കണ്ടു. എത്രയെണ്ണം പൊക്കിയെന്നുള്ളതല്ല പ്രധാനം, എന്ത് പൊക്കിയെന്നുള്ളതാണ് പ്രധാനം. പറഞ്ഞത് മനസ്സിലായല്ലോ. നെട്ടൂരാനേക്കാൾ വിനായകൻ അധികം തുക കിട്ടിയതിനാൽ വിനായകൻ ട്രാൻസ്പോർട്ട് ഉടമസ്ഥൻ വിനായകന് ടെൻഡർ ഉറപ്പിച്ചിരിക്കുന്നു. വിനായക ചാണക്കി വെച്ച് വെള്ളത്തി മുക്കിയ കത്തി പോലെ അങ്ങ് തണുത്തുറഞ്ഞല്ലോ. ഏത് ജാതിയാടാ നീ? നിനക്ക് ജാതിയല്ലേ അറിയേണ്ടത്. ഞാൻ പറയാം, ഹിന്ദു എന്ന് വിചാരിച്ച ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് വിചാരിച്ച ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് വിചാരിച്ച മുസ്ലിം, സിഖ് എന്ന് വിചാരിച്ച സിഖ്, ദളിത് എന്ന് വിചാരിച്ചാൽ ദളിത്. നീ എന്ത് ജാതി എന്ന് വിചാരിക്കുന്നുവോ ആ ജാതിയാണ് ഞാൻ. രക്തത്തിൽ നീ ജാതി നോക്കരുത്. എല്ലാം കൊണ്ടും ഞാൻ അധ്വാനിക്കുന്ന ജാതിയാടാ. ഒരു വിധത്തിൽ നിങ്ങളുടെ ഭാവി ചേട്ടത്തിനെ അടുത്തുള്ള വീട്ടിൽ കൊണ്ടേ ആക്കി. എടോ, അത് ചെയ്ത കളക്ടർ അല്ലേ, താനൊന്നും ചെയ്തില്ലല്ലോ. ഈ പെരുംകുഴിയുടെ കളി ഇനി എല്ലാരും ഇപ്പൊ കാണാൻ പോകുന്നേ ഉള്ളൂ. പറയടാ പെരുംകുഴി. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഗോപികദേവി ഇല്ലേ, അമ്പലത്തിൽ 4 പൂവാലമാരെ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വേഗം പോയി എന്തെങ്കിലും ചെയ്യ് ചേട്ടാ. ആ, ഞാൻ നോക്കാം. എന്ത് പ്ലാനായത്? ഞാൻ എപ്പോഴേ 4 റൗഡികളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ റൗഡി ഗോയിങ്, ചേട്ടൻ കമ്മിങ്. ചേട്ടൻ ചുമ്മാതെ അടി കൊടുക്കുന്ന ആളല്ലേ, അപ്പൊ ചേട്ടത്തിയെ ശല്യപ്പെടുത്തിയാൽ നെഞ്ചിന്റെ വാരിൽ ഒടിക്കും. ഈ സീൻ എല്ലാം കഴിയുമ്പോൾ കാനന ചായയിലാടുമേക്കാൻ, അതിനുശേഷം ഒരു ഡ്യൂവറ്റ് ആണ് മോനെ. വളരെ പഴക്കമുള്ള ഐഡിയ. ഇന്നലെ രാത്രി ഞാൻ കുറെ സിനിമകൾ കണ്ടായിരുന്നു. എല്ലാ സിനിമയിലും ഈ സീൻ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സീൻ വർക്ക്ഔട്ട് ആകും. ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഗോപിക ദേവിയുടെ ഗ്രൂപ്പില് പൊടി തൂക്കാൻ നിൽക്കുന്ന പെണ്ണല്ലേ ഇവൾക്ക്? എന്താ ഇവിടെ കാര്യം? അതല്ലടാ. അയ്യോ, എന്താ ഞാൻ പറയുന്നത്? ആദ്യം ചേട്ടന്റെ കല്യാണം നടക്കണം. ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്, പുക ഊതുന്ന വായും പീപ്പി ഊതുന്ന വായും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ലേ. എപ്പോഴാടാ നീ ഈ സിം ആക്ടിവേറ്റ് ചെയ്തത്? ഞാൻ പറയാം, ഇവരുടെ ചേട്ടൻ വീടിന്റെ താക്കോൽ മാത്രമാണ് തന്നത്. പക്ഷെ ഇവൻ ഗ്യാസ് കണക്ഷൻ തന്നു, കേബിൾ കണക്ഷൻ തന്നു, പിന്നെ വാട്ടർ കണക്ഷൻ തന്നു. ഇങ്ങനെയുള്ള ഊശാന്താടിയും വെച്ച് നീ എപ്പോഴാടാ ഈ സിമ്മില് 2G 3G ആക്ടിവേറ്റ് ചെയ്ത്? എടാ, നിന്റെ ഈ ഒടുക്കത്തെ റേഞ്ച് വല്ലപ്പോഴും ഒന്ന് കട്ട് ചെയ്യടാ. എന്തുകൊണ്ട് വർക്കൗട്ട് ആവില്ല? ആക്ച്വലി ഗോപിക ദേവിക്ക് വഴക്കൊന്നും ഇഷ്ടമല്ല. അവളൊരു പൂവിനെ പോലെയാ. ഒരു ചെറിയ ശബ്ദം കേട്ടാ മതി പേടിക്കാൻ. ഈ വഴക്കെല്ലാം കണ്ട നിങ്ങളുടെ ചേട്ടന്റെ മുഖത്ത് പോലും നോക്കില്ല അവൾ. അയ്യോ ചേട്ടാ. അയ്യോ ചേട്ടാ, നിക്ക്. എടാ, തന്ന 10,000 രൂപയ്ക്ക് ചപ്പാത്തി മാവ് മേടിച്ച് വീട്ടിലേക്ക് പോടാ. എന്താടാ നിന്റെ ഒക്കെ സംസ്ഥാന സമ്മേളനം നടക്കുവാണ് ഇവിടെ. കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഫൈറ്റ് ക്യാൻസൽ, വാപ്പസ് ജാവോ. പൈസ എടാ, ഒന്ന് ഹലോ. എടാ ബെയിലെ, ആ ഗൂർഖകളെ തടഞ്ഞോ? എടാ, ഈ നേപ്പാളികളല്ല അരപ്പാളികളാടാ. വാങ്ങിയ കാശിന് അടിക്കാതെ പോകില്ലെന്ന് ഇവൻ എന്തൊക്കെയാ പറയുന്നത്?
അങ്ങനെയാണെങ്കിൽ താൻ ഫോൺ അങ്ങോട്ട് കൊടുത്തേ. ഞാൻ തന്നെ ഒരു വലിയ വക്കീലാ, ഞാൻ പറഞ്ഞ അനുസരിക്കാത്തവര്. നീ പറയുമ്പോൾ എങ്ങനെയാണ് അനുസരിച്ചത്? ടി കെ എന്നൊക്കെയാണല്ലോ പറയുന്നേ. ഇവന്മാര് കോലുകളി നടത്താൻ പോവാടാ. മനസ്സിലായി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. ആ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഇത് റെഡ് അല്ലേ കൊച്ചേ, എന്റെ ബ്ലഡാ. ചേട്ടത്തിയുടെ മനസ്സിൽ ചേട്ടൻ കേറി പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ചേട്ടത്തിയുടെ വീട്ടിൽ നമ്മളെല്ലാവരും കേറി കൂടണം. അതിന് ദൈവം തന്നെ വഴി കാണിച്ചു തരണം. ദൈവം വന്ന് വഴി കാണിച്ച്. എടാ, ദൈവം വഴി കാണിച്ചടാ. കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ പുക. നിന്റെ ചേട്ടന് വളച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ ഞോണ്ടി ഞോണ്ടി ഡ്യൂവൽസ് ആക്കുന്നാ തോന്നുന്നേ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? നമസ്കാരം. നമസ്കാരം. പറയൂ. ചോദിക്കുന്ന കേട്ടില്ലേ, വീണ്ടും പറയാൻ. നമസ്കാരം. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവരാ. അതിന് നീ ജയനൊന്നാകണ്ട. ഇതെന്താ ശരപഞ്ചരമോ? ഓടാ ഓടാ. ഞങ്ങൾ വിനായകന്റെ അനിയന്മാരാ. ഈ പ്രതിമ ഒന്ന് മിനുക്ക് പണി ചെയ്യും. ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ക്ഷേത്രശില്പങ്ങളെ ചെയ്യാറുള്ളൂ. ഇതൊന്നും പറ്റില്ല, വേറെ ആരെങ്കിലും നോക്കും. പഴയ സാധനങ്ങൾക്ക് പൊടി തൂക്കുന്ന ഇവൾക്ക് ഇത്രയും ജാഡയോ? പോകാനല്ലേ പറഞ്ഞു. ചൂടാവരുത്. ക്ഷേത്രാണെങ്കിലും വീടാണെങ്കിലും ശില്പം ശില്പവും ദൈവവും ദൈവവും അല്ലേ. ഞാൻ എനിക്ക് തരാം. നിങ്ങൾ അകത്തേക്ക് വാ. ഇപ്പൊ സമയം ആറായി. അയ്യോ, ഇതെങ്ങനെ വാച്ച് പോലും നോക്കാതെ ആകാശം നോക്കി സമയം പറയുന്നേ? അവൻ ആകാശത്ത് നോക്കിയല്ല പറഞ്ഞത്, ഞങ്ങളുടെ ചേട്ടനെ കണ്ട് പറഞ്ഞതാ. ചേട്ടനോ? രാത്രി എന്ത് പണ്ടാരാടാ നീ എനിക്ക് ഒഴിച്ചു തന്നെ. എന്ത് ചെയ്തിട്ട് മത്ത് ഇറങ്ങുന്നില്ലല്ലോടാ. തല നിവർത്തി ഇരുന്നേ. സൂര്യൻ നേരെ ഉച്ചയിലടിച്ചാ ഇന്നലത്തെ കെട്ടങ്ങ് മാറും. അവിടെ എന്താ ചെയ്യുന്നേ? ധ്യാനം, ധ്യാനത്തിൽ മുഴുകിയിരിക്കുക. ചുമ്മാ ആറ് ചക്രവും ഒരു നിലയിലാക്കി ചേട്ടന്റെ ഒരു വരവുണ്ട് ഇങ്ങോട്ട്. ഏഴ് ചക്രം അല്ലേ, ആറ് ചക്രം എന്ന് പറയുന്നു. ഒരു ചക്രം പഞ്ചർ ഒട്ടിക്കാൻ കൊടുത്തിരിക്കുക. എത്ര നേരം ഇരുന്ന് ചെയ്യും? രാത്രി എത്ര റൗണ്ട് പോകുന്നു അത്ര നേരം വരെ ചെയ്യും. മനസ്സിലായില്ല, റൗണ്ട്? അതല്ലേ ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കില്ലേ, അതാണ് ഇയാൾ ഉദ്ദേശിച്ചത്. രാത്രി എത്ര റൗണ്ടാടാ പോയത്? 9. അപ്പൊ എന്തായാലും 9 മണിയാകും. നൈസ് ക്വാളിറ്റി. അയ്യോ, ശബ്ദം ഉണ്ടാക്കാതെ. എന്താ, ധ്യാനം ചെയ്യുന്ന ആളെ ശല്യപ്പെടുത്തരുത്. എടാ വാടാ പോകാം. അല്ല, ഇവിടെന്താ ചെയ്യുന്നത്? ശില്പം റെഡിയായോ നോക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ശില്പം തന്നിട്ട് 4 മണിക്കൂറല്ലേ ആയുള്ളൂ. എന്താ എന്താ എന്താ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എന്തിനാ ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നേ? മാഡം, വൈകുന്നേരം 6 മണിക്ക് റോഡിലേക്കൊന്ന് വരാമോ? എന്തിനാ? ലോറി ഒന്ന് തൂത്തു തുടയ്ക്കാനാ. സമയം 12 ആയല്ലോ. ഇപ്പോഴും വാച്ച് നോക്കാതെ സമയം പറയുന്നല്ല. എങ്ങനാ? ഞങ്ങളുടെ ചേട്ടൻ ബേർഡ്സുമായിട്ട് സംസാരിക്കുന്ന സമയമാ. ഷാർപ്പ് 12 o'clock. ഇതാ അങ്ങോട്ട് നോക്ക്. ഇവനൊരു 3 കിലോ കാണാം. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പറക്കാനും ബാക്കിയുള്ളത് ചാറും വെക്കാം. കോഴിയോട് എന്താണ് അവ പറയുന്നത്? The world is bad. ഈ ലോകമെല്ലാം പാപികളാൽ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷിച്ചു പറക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഫാക്ട് പുറം നാട്ടിൽ നിന്ന് പറന്നു വരുന്ന പക്ഷികൾ പോലും പാലക്കാട് പോകണമെങ്കിൽ ചേട്ടനോടാണ് അഡ്രസ് ചോദിക്കുന്നത്. ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം ടേസ്റ്റാ. ടേസ്റ്റോ? Our brother likes birds very much. Excellent. ഇതിനെ വേണ്ടടാ. ശരി ചേട്ടാ, തൂക്കം പോരാ. അതിനെങ്ങനെ? ഇവൻ ബിരിയാണിക്ക് കൊള്ളാം. ആയിക്കോട്ടെ. എന്താ ഒരാടിനെ താഴെ നിർത്തിയിട്ട് വേറൊരെണ്ണത്തിന് എടുക്കുന്നത്? ഒരു
ആടിനെ പൊക്കിയിട്ട് വേറൊരു ആടിനെ പൊക്കിയില്ലെങ്കിൽ ആ ആടിന് വിഷമമാകില്ലേ മാഡം? നിങ്ങൾ എക്സലന്റ് പറയാൻ മറന്നുപോയി. ചേട്ടന്റെ കോഴിയാ. പിന്നെന്താ ബീരാന്റെ കോഴി എന്നാണ് പറഞ്ഞത്? ഒന്ന് ചുമ്മാ ഇരിക്കടാ. അതേ, ഒന്നിങ്ങോട്ട് വരൂ. നിങ്ങളോട് പറഞ്ഞേ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞതെന്ന്. നീ ഇങ്ങനെ പറഞ്ഞാ കേക്കാതിരുന്നല്ലേ എങ്ങനാ? ബാഡ് ബേർഡ്, ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് ആ. നിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൈ തന്നെ കൊടുത്തേക്കാം. അയ്യോ, നിനക്ക് നല്ലത് പറഞ്ഞ അതിഷ്ടപ്പെട്ടില്ല അല്ലേ? ഇത് അവസാനത്തെ താക്കിയതാ. ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനി ഒരിക്കലും ഈ മതിൽ ചാടില്ല. ഇനി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എന്തും കേക്കും അനുസരിച്ചോളും, സൂക്ഷിച്ചേ. എന്താ ചേട്ടാ, ചേട്ടന്റെ മുഖത്തൊരു വല്ലായ്മ? വേറൊന്നുമല്ല, ആ പെങ്കൊച്ചനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കോഴിയോടൊക്കെ വർത്താനം പറയുന്നല്ലോ, വല്ല പ്രാന്തും കാണും. കഷ്ടം. നമ്മുടെ ഓപ്പറേഷൻ പ്രകാരം ചേട്ടത്തിന്റെ മനസ്സിൽ ചേട്ടൻ സ്ട്രോങ് ആയി ഇരിപ്പുണ്ട്. എന്നാൽ ചേട്ടന്റെ മനസ്സിൽ ചേട്ടത്തി ലൂസ് കേസ് ആയാലോടാ വക്കീൽ. എന്താണ് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എടുത്തോ മാഡം, കിലോ 10 രൂപയേ ഉള്ളൂ. എടാ കാട്ടുമാക്കാനെ, ആ നിക്കിന്റെ അപ്സരസിനൊന്ന് ദേഷ്യം പിടിപ്പിക്കുമ്പോ. മാഡം, അവിടെ ഒരു സുന്ദരി പെണ്ണിനെ കണ്ടു കേട്ടാ, അടുത്തു പോയി നല്ല രസമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ കയ്യെ പിടിച്ചിട്ട് വാന്നും പറഞ്ഞ എന്നെ കൊണ്ടുപോയി. അപ്പൊ ഇടിയപ്പോ എല്ലാം വാങ്ങിച്ചു തന്നിട്ട് അടിച്ചിടിച്ച് എന്നെ നടു ഓടിച്ചു ചേട്ടാ. എക്സലന്റ്, സൂപ്പർ, അമേസിംഗ്. ഈ ഒറ്റപ്പാലത്ത് ചേട്ടനെ പോലെ ചോറ് കൊടുത്തൊരു പെണ്ണ് അടിക്കുന്നോ? ആരാടാ ചേട്ടന് മാച്ച് ആകുന്ന ആ ചേട്ടത്തി? വേഗം പറയണ. ചേട്ടാ, ഗോപിക ദേവി അല്ലേ അത്? ആ, വർക്ക്ഔട്ട് ആകുന്നുണ്ട്, വർക്ക്ഔട്ട് ആകുന്നുണ്ട്, വർക്ക്ഔട്ട് ആകുന്നുണ്ട്. ഇന്നെന്തെങ്കിലും നടക്കുന്നത് തോന്നുന്നു. നോക്ക്, വരാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ടടാ. ഗോപിക ദേവി, നിങ്ങളെ കണ്ടിട്ട് അന്തസ്സുണ്ട്, അഭിമാനം തോന്നുക അല്ലേടാ? എന്റെ ആശംസകൾ. എന്നെ കണ്ട് വളരെ അന്തസ്സും അഭിമാനവും തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പോയത്. മാഡം, ഈ കാണുന്ന തക്കാളിക്കൂട്ടത്തിൽ നിറയെ ചീഞ്ഞ തക്കാളി ഉണ്ട്. പക്ഷെ നിങ്ങൾ പെറുക്കിയിട്ട് ആ ബാസ്കറ്റിനകത്ത് ഒരു ചീഞ്ഞ തക്കാളി പോലും ഇല്ല. നിങ്ങളൊരു നല്ല കുടുംബത്തിലെ പെറുക്കിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ട് പോകുന്നത്. മതി ചേട്ടാ അഭിനന്ദിച്ചത്, മതി, ഒന്ന് പോ. അല്ല, വീട്ടില് ദീപം വെച്ചില്ലേ? വെക്കണം, ലോറി ഡ്രൈവർ തീപ്പെട്ടി എടുത്തോണ്ട് പോയി, അതിനാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. വീട്ടിൽ വിളക്കില്ല. ആ വിളക്കുണ്ടായിരുന്നെങ്കിൽ ഉമ്മാരെ അങ്ങോട്ട് കത്തിച്ചാനെ. ഒന്ന് മാറ്, വാ വാ വാ, പോയിക്കോളൂ. നേരെ വീട്ടിലേക്ക് കയറി വന്ന് ദീപം തെളിച്ചോണ്ടിരിക്കുന്ന ഈ ദേവതയെ ചേട്ടൻ കണ്ടാൽ ഒന്ന് പതുക്കെ നിർത്തടാ. ചേട്ടൻ വന്നല്ലോ. ഞാൻ പറഞ്ഞതല്ലേടാ, ദൈവം നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോടാ. വാ മോനെ വാ, ഈ ദേവതയുടെ സൗന്ദര്യം കണ്ട് അടി തെറ്റി വീഴ്. എന്താണോ ദേവതയെ കാണും മുൻപ് അടി തെറ്റി വീണത്? എന്തിനാ വിനായക കുടിക്കുന്നേ? അയ്യോ ചേട്ടൻ നല്ല ഫിറ്റ് ആണല്ലോ. ആരേ നോക്കുന്നേ? അടുത്തുണ്ടായിരുന്ന ദൈവത്തിനെ കാണുന്നില്ലടാ. അതേ, ഒന്നിങ്ങോട്ട് വരൂ. അനിയ മനോര, പുറകിലോട്ട് പോട പിശാച്. ഈ സ്റ്റെപ്പ് എന്താടാ ഇങ്ങനെ തിന്നുന്നേ? കുടിച്ചിട്ട് ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് തറ തെന്നുവാണെന്ന് പറയുന്നല്ലേ. എനിക്കിവിടെ ദീപം വെക്കണം, എന്നെ ഒന്ന് സഹായിക്കോ? ആ ട്യൂബിലേറ്റ് ഇട്ടോളൂ. നല്ല വെട്ടം. നിന്റെ ചേട്ടൻ കറണ്ട് കണ്ടുപിടിച്ചതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇന്ന് വിശേഷപ്പെട്ട ദിവസമല്ലേ, ഇവിടെ വിളക്ക് വെച്ചാ നല്ല കാര്യങ്ങളേ നടക്കൂ. നേരാണോ? വരൂ ഗോപു. ദേവി, ഞാൻ സഹായിക്കാം. വർക്കൗട്ട് ആകുന്നുണ്ട്.
മുഴുവനും പ്രകാശം പരന്നിരിക്കുകൊള്ളാലോ. ഞാൻ വരട്ടെ. സംഘം നന്നായിട്ട് വരട്ടെ. മോൻ ഇതൊന്ന് ഏറ്റെടുത്താ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. സത്യം കണ്ടില്ലേ? ഹലോ, എന്താ അനിയ, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പദവി നീ പിടിച്ചെടുത്തല്ലേ. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും വലുതായ നിന്റെ അനിയന്മാരെ ഞാൻ തീർക്കാൻ പോവാടാ. ചാകാനുള്ള പേടി കൊണ്ട് ജീവനും കൊണ്ട് ഓടുവാണ് അവന്മാര്. ഇനി നീ അവന്മാരെ കാണില്ലടാ. എന്താടാ പറഞ്ഞു വെച്ചതുപോലെ നാലു പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഒരുമിച്ച് കൂടിയത് നാലു പേരല്ല, അഞ്ചു പേര്. എന്താ, ആരടാ അഞ്ചാമത്തെ ആള്? ആരായിരിക്കും അഞ്ചാമത്തെ ആള്? അങ്ങോട്ട് നോക്ക്. നിന്റെ അനിയന്മാര് ഒരുമിച്ച് പോകുന്നിടത്തേക്ക് കൂട്ടിന് പോകാൻ വന്നിരിക്കുകയാണോ നീ? ഇന്നത്തോടെ ഈ നാട്ടിലെ വിനായകൻ ബ്രദേഴ്സിന്റെ കഥ തീർന്നടാ. ഇത്രയും വലിയ കൊമ്പം മേശ വെച്ചിട്ട് നീ അവിടെ ഒന്ന് വെല്ലുവിളിക്കാതിരുന്ന കാണാൻ മോശം. വെല്ലുവിളിച്ചതൊക്കെ ഗംഭീരം, പക്ഷെ നീയാണ് അവരെ വിരട്ടി ഓടിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിക്കുന്നില്ലേ? അതാണ് തെറ്റ്. ഇവന്മാര് നാലു പേരും കൂടിയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്താടാ തിന്നതൊക്കെ നിന്റെ താടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? രക്തമാ ചേട്ടാ, അടിച്ചതാ ഇവന്മാര്. അടിച്ചെന്നോ? ചന്തിയിലെ തൊലി ഉരിയുന്ന കണ്ട മോനെ. കൈ മടക്കി ഇവന്റെ മണ്ടയിൽ അടിച്ചാ നിന്റെ കൈ വേദനിക്കും. ഒരിഞ്ച് താഴ്ത്തി അടിക്കടാ. ഇത് കൊള്ളാം. എങ്ങനെയുണ്ട് ചേട്ടാ? നീ എന്റെ അനിയൻ തന്നെ. ഒരേ സ്ഥലത്ത് ചറപ്രാന്ന് അടിച്ച് തകർക്കാതെ അവന്റെ മൂക്കിന്റെ പാലം അടിച്ച് തകർക്കട. മൂക്കിൽ നിന്ന് ചോര വരുന്ന കാണുമ്പോ ഇവൻ തന്നെത്താൻ മയങ്ങി വീണോളൂ. ചേട്ടാ വീഴുന്നില്ലല്ലോ. ഒന്ന്, രണ്ട്, മൂന്ന്. ഇങ്ങോട്ട് പോനെ, അവനെ അടിക്കല്ലേ. എന്താ ചേട്ടാ, ശത്രുവാണെങ്കിൽ പോലും ഇവന്റെ മുതുകിൽ കുത്തലടാ. ആഞ്ഞ് നെഞ്ചിലടിക്കട. അനിയ കൈ പൊക്കി പെടലി പിടിച്ച് കാല് പിണച്ച് നിരത്തടിക്കണോ മോനെ? അടിയടാ. അങ്ങനെ തന്നെ വെട്ടടാ അവനെ. എന്റെ മോനെ, എങ്ങോട്ടാടാ? വാടാ ഇങ്ങോട്ട് വാടാ. ഇവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാം. അതെല്ലാം മെനക്കെടാന്നേ, ട്രെയിൻ പാളത്തി എടുത്തിട്ടാലേ പീസ് ആയിക്കോളും.
ഞാനൊന്നും മൂളിയാ മതി. ഈ നാലു പേരും കൂടെ നിന്നെ ഉഴുതുകളയും. ഇനി നീ ഇതേ സ്ഥലത്ത് വന്നാലുണ്ടല്ലോ, എന്തിനാ ഇവിടെ വന്നേന്ന് ആലോചിക്കില്ല? എന്തിനാ ജനിച്ചെന്ന് നീ ആലോചിക്കും. എന്താടാ എലി പുന്നല് കാണുമ്പോൾ സന്തോഷിക്കുന്ന പോലെ മുഖത്ത് എന്താണ് ഇത്ര സന്തോഷം? ചേട്ടാ, ഈ ഐസ്ക്രീം പോലുള്ള പെണ്ണിനും എനിക്ക് കല്യാണമാ. ഇതുപോലെ തന്നെ നിന്റെ ഫോട്ടോയും പെണ്ണിന്റെ വീട്ടുകാരെ ചോദിച്ചു കാണുമല്ലോ. ആരുടെ ഫോട്ടോയാ കൊടുത്തേ? ചുമ്മാ കളിയാക്കാതെ ചേട്ടാ, അത് നിന്റെ മുഖം കാണിക്കാതെ ക്ലോസറ്റ് പോലെ ഉള്ളൂ. എന്തിനാടാ മനോഹരനെ കളിയാക്കുന്നേ? ഒന്നുമില്ല ചേട്ടാ, ഇവന്റെ കല്യാണം അത്ര. അതെ ചേട്ടാ, പെണ്ണ് നല്ല സുന്ദരിയാ, നോക്ക്. ആണോടാ, ബായ്. എനിക്കൊരു ചായ, മനോഹരൻ ഒരു ഗ്ലാസ് പാലും. ആ, നടക്ക് നടക്ക് നടക്ക്, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഇരിക്കടാ, നീ ഇരിക്കേ. കല്യാണമല്ലേ? അതെ ചേട്ടാ. കല്യാണം എന്ന് കേട്ടപ്പോ എന്റെ മുഖം അങ്ങ് തെളിഞ്ഞല്ലേ ചേട്ടാ. മനോഹര, കല്യാണം അടുക്കുമ്പോ മുഖം തന്നെ ബ്രൈറ്റ് ആയിരിക്കൂടാ. കല്യാണം കഴിക്കാതിരുന്നാലോ ജീവിതമേ ബ്രൈറ്റ് ആയിരിക്കൂടാ. ജീവിത അവസാനം വരെ നിന്റെ ഒക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേക്കില്ല. 30 വർഷം കഴിഞ്ഞ 5 കിളവന്മാരുടെ അന്ത്യശ്വാസമേ കേൾക്കൂ. ചേട്ടാ, ചേട്ടന്റെ വീട്ടിലൊരു പെണ്ണ് വന്നാ നിങ്ങൾ 5 പേരെയും പിരിക്കുമെന്ന് വിചാരിച്ചല്ലേ ചേട്ടൻ കല്യാണം കഴിക്കാത്തത്? എനിക്കാണെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരും ഇല്ലല്ലോ, എനിക്കെന്താ കല്യാണം കഴിക്കാൻ പറ്റാത്തെ? നല്ല ചോദ്യം. അച്ഛനും അമ്മയും വീട്ടിലില്ലേ? ഉണ്ടല്ലോ. വേർപെടുത്തി കളയോടാ. ഞാൻ ഷോർട്ടായിട്ട് പറയാം, ഷാർപ്പായിട്ട് കേൾക്കണം. ഇപ്പൊ നീ തനിച്ചാണ്, ഈ പെണ്ണും നിന്നെ പോലെ തന്നെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാ നീ അവൾക്കായി മാറണം, അവൾ നിനക്കായിട്ട് മാറണം. അവസാനം രണ്ടുപേരും രണ്ടു വഴിക്കാവും. ഈ പാല് കുടിച്ചിട്ട് നന്നായി ആലോചിക്കേ. എന്റെ ദൈവമേ. അല്ലെങ്കിൽ തന്നെ ഇവന്റെ മുഖം ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നെ. പിന്നെ എന്തിനാടാ ഈ ഷോക്ക് റിയാക്ഷൻ? Objection, my lord. Objection of contribution of this case of unbelievable. എന്തിനാടാ കിടന്ന് ചിലക്കുന്നേ? നമ്മളെ വീടിന്റെ അടുത്തുള്ള ആ ഗോപിക ദേവി ഇല്ലേ? ഗോപിക ദേവി, ആ പെണ്ണ് നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ചേട്ടാ. ആരാ പറഞ്ഞത്? അങ്ങനെ ഇവര്? അതെ ചേട്ടാ, അന്ന് അവര് നമ്മുടെ വീട്ടിൽ തെളിയിച്ചത് കാർത്തിക ദീപം അല്ല ചേട്ടാ, പ്രണയ ദീപം. എന്തിനേറെ പറയുന്നു, ആ പെണ്ണ് ഓരോ ദിവസവും ഓരോ നിമിഷവും, അതെ ഓരോ സെക്കൻഡും. ചേട്ടനെ വിചാരിച്ചാണ് ആ ശില്പം റെഡിയാക്കുന്നത്. ആ പെണ്ണിനോട് എന്ത് മറുപടിയാണ് ചേട്ടാ പറയാൻ പോകുന്നത്? ആ കുട്ടിയെ നേരിൽ കണ്ട് അതിന്റെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ ഇതൊന്നും ഒരിക്കലും ശരിയാവില്ലെന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. ചേട്ടന്റെ വിക്കറ്റ് അല്ലേ പോയുള്ളൂ, ചേട്ടത്തിന്റെ വിക്കറ്റ് ഉണ്ടല്ലോ. പറയുന്നത് കേൾക്കടാ, ഒന്ന് കേൾക്ക്. വരൂ വരൂ, ഒന്ന് നിക്കണേ, കണ്ണൊന്ന് തുറന്നോട്ടെ. നിങ്ങൾ കണ്ണു തുറക്കുന്ന സമയമല്ല ഇത്, മനസ്സ് തുറക്കുന്ന സമയമാണ്. എനിക്ക് മനസ്സിലായില്ല, ഞങ്ങളുടെ ചേട്ടൻ വിനായകനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല മനുഷ്യൻ, ഹാൻസം, എല്ലാം കൊണ്ട് നല്ല മിടുക്കനാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ ചേട്ടനെ കുറിച്ച് കുറച്ചും കൂടെ പറ. ഇനി എന്താ പറയണ്ടേ? ഇനി എത്ര ദിവസമായി പ്രേമൊക്കെ മറച്ചു വെച്ച് നടക്കാൻ പോകുന്നേ? പ്രേമോ? ഞാനോ? ഞാൻ നിങ്ങളുടെ ചേട്ടനെ പ്രേമിച്ചില്ലല്ലോ. ഈ ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞാൻ തരണം നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റ്. ഒന്ന് ലൂസാക്കിക്കേ. നിങ്ങളല്ല പ്രേമിക്കുന്നത്, ഇവരുടെ ചേട്ടനാ പ്രേമിക്കുന്നത്. വർക്കൗട്ടാകുന്നുണ്ടടാ. ഇതെന്താ ചേട്ടനെ പോലെ നടക്കുന്നത്? ചേട്ടനെ പോലെ സംസാരിക്കാനും തുടങ്ങൂ. ഞാൻ തന്നെ നിങ്ങളുടെ ചേട്ടനെ നേരി കണ്ട് ചേട്ടന് വിഷമം തോന്നാത്ത വിധം ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ചേച്ചി ചേച്ചി,
വിനായക ചേട്ടനെ ചേച്ചിയോട് എന്തോ പറയാനുണ്ട്, അതുകൊണ്ട് രാവിലെ 9 മണിക്ക് ഡാമിനെടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ 8 മണിക്ക് തന്നെ വരാന്ന് പറയും. പറ്റില്ലെന്ന് പറയാൻ എന്തിനാടാ ഇത്രയും വേഗം? നാളെ എന്താണോ സംഭവിക്കാൻ പോകുന്നത്. അവിടേക്ക് നോക്കിയാ, കോർട്ടിന്റെ നടുക്ക് നെറ്റ് കെട്ടി വോളിബോള് കളിക്കാനുള്ള ഗ്യാപ്പ് വിട്ടാ നിൽക്കുന്നത്. ഇവരാണെങ്കിലോ കിന്നരത്തുമ്പി സിനിമയിലെ പോസ്റ്റർ പോലെ ഒരുമിച്ചങ്ങ് ഒട്ടിരിക്കുകയാണ്. ചേട്ടാ, മാർക്കറ്റിൽ ഓട് വന്നിട്ടുണ്ട്. ഫോണ് വെക്കട, മരക്കൊന്ത. നിങ്ങളൊന്നും വിചാരിച്ചില്ലെങ്കിൽ എന്താ പേര് ചേട്ടൻ ഇങ്ങനെ ഓടുന്നത്? ഇപ്പഴല്ലേ ഷോളിന്റെ പുറകെ ആൾ ഓടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിനു ശേഷം നീ കണ്ടോ, സാരി സൽവാർ അങ്ങനെ പല തുണികളുടെയും പുറകെ ചേട്ടൻ ഓടുന്ന കാണാം. ഏ വെല്ലുപ്പാ, ആ ഷാളിങ്ങതാ. വാ വാ വാ, ഓടി വന്ന എടുത്തോ. വേഗം പോട കുട്ടാ, ആ വേഗം നടക്ക. ഏ വെല്ലുപ്പാ വെല്ലുപ്പാ, ഒന്ന് നിൽക്കൂ, വേഗം പോ. ഏ വെല്ലുപ്പാ ഒന്ന് നിൽക്കൂ. അവരെ കണ്ടിട്ട് എന്തു തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. പ്രേമത്തിന് വയസ്സില്ലെന്ന് തോന്നുന്നു. എനിക്കെന്തോ ആ ഷോളിന്റെ പുറകെ പിന്നെ ഓടണം തോന്നുക. അഭിമാനിയായ ചേട്ടൻ, ആദ്യം മുദ്രവാക്ക് നിർത്ത്, നാട് നന്നാകും. എന്താ ഇപ്പൊ പ്രശ്നം? ആ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് തല ഉയർത്തിയല്ലേ ചേട്ടൻ വന്നത്. ഈ ബെയിൽ എന്താ ചെയ്തെന്നറിയോ? ചേട്ടൻ അവളെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ ഞങ്ങളോട് ബെറ്റ് വെച്ച ചേട്ടാ. രണ്ടെണ്ണം കൊടുക്കണം. ചേട്ടന്റെ മൗനത്തിന് എന്താ കാരണം? ഞങ്ങൾ പോയില്ലേ, പോയി നിന്നില്ലേ, കാറ്റടിച്ചില്ലേ, ഷോള് പറന്നു പോയില്ലേ, പറയാനുള്ളത് മറന്നുപോയടാ. നാളെ രാവിലെ 9 മണിക്ക് അമ്പലത്തിൽ വെച്ച് ആ പെണ്ണിനെ പറഞ്ഞു മനസ്സിലാക്കും. ഇനി എന്ത് ചെയ്യും മക്കളെ? നാളെ തന്നെ രാവിലെ 6 മണിക്ക് ഷാർപ്പായിട്ട് അലാറം വെച്ച് നിങ്ങളുടെ ചേട്ടൻ വീട്ടിൽ നിന്ന് പോകാതെ തടഞ്ഞു നിർത്തണം. രാവിലെ 6 മണിക്ക് അലാറം വെക്കാൻ പറഞ്ഞിട്ട്? അല്ലടാ, ഇന്നലെ നല്ല പാമ്പായിരുന്നു അലാറം വെച്ചത്. 6:09 പോയടാ, എന്ത് ചെയ്യും? നമ്മുടെ ചേട്ടൻ അവിടെ പോയി. അലമേലും ഞാൻ പറയുന്നത് നീ വിശ്വസിക്ക്. അവരുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തി നിർത്തി. എന്താടാ പറയുന്നത്? ചേട്ടൻ അമ്പലത്തിലേക്ക് പോയിന്ന്. ആ വേഗം പോ, വേഗം പോ. അനിതെ, ഈ രാമന്റെ ശില വേർപെടുത്തിട്ട്. ഈ ശിലയെ വേർപെടുത്തരുത്. എന്ത് പറ്റി ഗോപു? ഈ ശില വേർപെടുത്താതെ ക്ലീൻ ചെയ്യാം. ഇത് അഴിക്കാൻ പറ്റിയ സ്ക്രൂ ആണല്ലോ. ഒരു രണ്ടായിട്ട് ക്ലീൻ ചെയ്താൽ ജോലി കഴിഞ്ഞല്ലോ. അതെ, അഴിക്കാതെ ക്ലീൻ ചെയ്താൽ ഒരുപാട് സമയമാവും ഗോപു. വേണ്ട മാഡം, ഇത് രാമനും സീതയും അനുജന്മാരോടൊപ്പം ഒന്നിച്ചിരിക്കുന്ന ശിലയാണ്. ഇത് വേർപെടുത്തരുത്. സമയം എടുത്താലും സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ഓടി പിടിച്ചു വരുന്നേ? ചേട്ടാ, ഗോപികാദേവിയെ വേണ്ടെന്ന് വെച്ചല്ലോ അല്ലേ? അതല്ലടാ, ആ പെണ്ണ് ശില്പം വേർപെടുത്തണ്ടെന്ന് സമയം ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ.
എന്ത് പറ്റിയാ നിങ്ങൾക്ക്? അത് പിന്നെ കൈവേദന ചേട്ടാ. എങ്ങനെയാണ് എല്ലാവർക്കും ഒരേ സമയത്ത് കൈവേദന? ഓണം എല്ലാരും ഒന്നിച്ചല്ല ആഘോഷിക്കുന്നത്. അതെന്താ ചേട്ടൻ അറിഞ്ഞൂടെ? മനോഹരൻ, മാളവിക, കല്യാണക്കുറി അടിച്ചോടാ. പെണ്ണിന് നല്ല വെളുപ്പുണ്ട്, പ്രേമിച്ചതാ. അത് വേണ്ടാടാ ചേട്ടാ. എല്ലാവർക്കും ഞാൻ ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട മനോഹരൻ, തീർച്ചയായിട്ട് വന്നേ പറ്റൂ. വേണ്ടടാ ചേട്ടാ, അനിയന്മാരെ എല്ലാം കൊണ്ടുവരണം. പറയുന്ന കേക്കടാ ചേട്ടാ, എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ. നീ എടുത്ത് ചാടല്ലേ. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം, മറക്കരുത്. എടാടാ നോക്കി ലോറി. ഈശ്വര, നീ ഇവനെ ഒന്ന് കാത്തുകൊള്ളണേ. നീ ദീർഘായുസായിരിക്കട്ടെ മോനെ, നീയും ദീർഘായുസായിരിക്കട്ടെ. എന്താടാ പുതുമണവാള, എന്താ ചേട്ടാ ഇത്? നിന്റെ പേരിൽ മാർക്കറ്റിൽ ഒരു കട എഴുതി വെച്ചിട്ടുണ്ട്. എത്ര നാള് തൊഴിലാളിയായിരിക്കും, ഇന്നു മുതൽ നീ മുതലാളിയാ ചേട്ടാ. എന്തുവാടെ ചെയ്യുന്നേ? സർവനേരവും എന്നെ അനിയ മനോഹര മനോഹര എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വിചാരിച്ചു അത് വെറുതെ വിളിക്കുന്നതെന്ന. എന്നാ ഇപ്പോ ആ വിളി മനസ്സിന്നായിരുന്നു എന്ന് മനസ്സിലായി ചേട്ടാ. ചേട്ടാ എങ്ങനെ ചേട്ടാ, ഞങ്ങൾ പോലും അറിയാതെ എപ്പോഴാ ചെയ്തത്? നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ നോക്കിയ, നമ്മുടെ മുകളിലിരിക്കുന്നവൻ നമ്മൾ നോക്കിക്കൊള്ളു. കാളവണ്ടിയൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് അത് വടക്കു ഭാഗത്തേക്ക് മാറ്റി, അത് മതിലിനപ്പുറത്തിട്ടേക്ക്. പറയൂ മോളെ. ഞാൻ ശല്യം ചെയ്തു അച്ഛാ? അതൊന്നുമല്ല മോളെ, ഇവിടെ ഉത്സവത്തിന്റെ തിരക്കായിരുന്നു. കുഞ്ഞുനാള് മുതല് ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എന്റെ ഇഷ്ടം പോലെ തന്നെ നിറവേറ്റി തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ കല്യാണം മാത്രം അച്ഛന്റെ ഇഷ്ടമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അച്ഛാ, ഞാൻ ഇന്നൊരാളെ കണ്ടുമുട്ടി. നമ്മുടെ കുടുംബത്തിനെ എല്ലാം കൊണ്ട് യോജിച്ച ആളാച്ചാ. എന്തായാലും തീർച്ചയായിട്ടും അച്ഛൻ അയാളെ ഇഷ്ടമാവും. എനിക്കും അയാളെ വളരെ ഇഷ്ടമായി അച്ഛാ. ഞാൻ അയാളെ പ്രേമിച്ചോട്ടെ അച്ഛാ? ഒരച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് പ്രേമിക്കുന്ന പെണ്ണി ലോകത്തിൽ നീ മാത്രമായിരിക്കും മോളെ. അവനെ നീ എന്റെ അടുത്ത് കൊണ്ടുവരണം, നേരിൽ കണ്ട് തീരുമാനിക്കാം. തീർച്ചയായിട്ടും കൊണ്ടുവരാച്ചാ. ഈ കായലിന്റെ നടുവിലൂടെ നമ്മളെ എങ്ങോട്ടാണ് ഈ ചേട്ടൻ കൊണ്ടുപോകുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവിടെയോ? ഇവിടെ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത്? ഗോപികദേവിയുടെ അടുത്തേക്ക്. ആ കുട്ടി എങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്തോ അത്യാവശ്യമുണ്ടെന്ന്. നിങ്ങളെയല്ലേ ഞാൻ സാക്ഷിയാക്കി, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ റിജക്ട് ചെയ്യാൻ പോവാ. ഇനി ദൈവം വേണം രക്ഷിക്കാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെ നിന്നോട് പറയണമെന്നറിയില്ല. സാരമല്ല, പറഞ്ഞോളൂ. നീയൊന്നും വിചാരിക്കില്ലെങ്കിൽ. ഞാനൊന്നും വിചാരിക്കില്ല, പറഞ്ഞോളൂ. അത് പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. നിങ്ങൾക്കോ?
എല്ലാവർക്കും മനസ്സിലായി. കത്തിരിപ്പി നാളിതല്ല ഇന്നിവിടെ തീരുന്നു. പണ്ടേ കണ്ടതും ഉള്ളിൽ തൊട്ടതും പെണ്ണെ നിന്നെ ഞാൻ പുൽകീട. തങ്കമേ തങ്കമേ പോയിടല്ലേ എന്റെ കൺമണി നീ ഒരു വേണുനാദം. തങ്കമേ തങ്കമേ പോയിടല്ലേ എന്റെ കൺമണി നീ ഒരു വേണുനാദം. തങ്കമേ തങ്കമേ പോയിടല്ലേ എന്റെ കൺമണി നീ ഒരു വേണുനാദം. മുതലാളി, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ചേട്ടാ, കല്യാണ തീയതി ഫിക്സ് ചെയ്തിട്ടേ തിരിച്ചു വരാവൂ. ശരിയടാ, നിങ്ങൾ പോയിക്കോളൂ. വണ്ടി പോട്ടെ ചേട്ടാ, എന്നിട്ട് ഞങ്ങൾ പോവാം. പോകാൻ നോക്കടാ. ട്രെയിൻ പോട്ടെ ചേട്ടാ, എന്നിട്ട് പോവാം. എന്തിനാടാ ഇങ്ങനെ കൂടെ വരുന്നേ? ഷീലേ, വേഗം വാ. കൊള്ളാലോ, കിട്ടിയ സമയം കൊണ്ട് പ്രേമിച്ചിരിക്കുന്ന കണ്ടില്ലേ. എന്താ, നീ പ്രേമിച്ചില്ലേ?
മോളെ നമസ്കാരം. നമസ്കാരം പറയടാ. നമസ്കാരം ചേട്ടാ, സുഖല്ലേ? എന്താ സൂക്കറവ്? മീശ മുളയ്ക്കുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ വെട്ടും കുത്തുമായിട്ടൊക്കെ നടന്നവനായി എന്റെ ഈ മോൻ. നമ്മുടെ നാട്ടിലെ സമുദായ വഴക്കിനെതിരായി അന്യോന്യം മനുഷ്യരെങ്ങനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് മോളുടെ അച്ഛനല്ലാതെ വേറെ ആരാ? ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും പരമേശ്വരൻ ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല മോളെ. ഈശ്വരൻ മോളെ രക്ഷിക്കും. വളരെ നന്ദിയുണ്ട് ചേട്ടാ. വരട്ടെ മോളെ. നിന്റെ അച്ഛൻ വളരെ നല്ല ആളാണല്ലേ, എല്ലാരും പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. ആ ചേട്ടൻ അച്ഛനെ പറ്റി പുകഴ്ത്തി പറഞ്ഞതല്ല, ഉള്ളത് പറഞ്ഞതാ. 6 വർഷത്തിന് മുൻപ് എപ്പോ നോക്കിയാലും ഞങ്ങളുടെ നാട്ടിൽ അടിയും ബഹളവുമായിരുന്നു. അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ആ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അനുസരിച്ച് പോരുന്നത്. അവിടെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അടുത്തുള്ള ഗ്രാമത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അച്ഛൻ അവരെ സമാധാനിപ്പിച്ചേ വരും. പക്ഷേ എന്റെ ചേട്ടന്റെ സ്വഭാവം അച്ഛന് നേരെ വിപരീതമായിരുന്നു. ഈ നാട് നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീട്ടിലെ കത്തിയെടുത്തോണ്ടാണോ നീ വെട്ടാൻ പോകുന്നത്? ശാന്തിയും സമാധാനമായിട്ട് അച്ഛന്റെ മാർഗത്തിൽ പോയ ഇതൊന്നും ശരിയാവില്ല. അടിച്ചാലേ മനസ്സിലാകൂ. അമ്മയില്ലാത്ത ഈ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നുള്ളത് മറന്നുപോയോ? ഈ കാര്യം പറഞ്ഞ് അച്ഛനും ചേട്ടനും എപ്പോ നോക്കിയാലും വീട്ടിൽ വഴക്കായിരുന്നു. ഒരു പ്രാവശ്യം നാട്ടുകാർക്കിടയിൽ നടന്ന വഴക്കിൽ അച്ഛൻ എല്ലാവരും സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ചേട്ടൻ കത്തിയെടുത്തുകൊണ്ട് പോയി. അതും എന്റെ അച്ഛന്റെ വാക്ക് കേൾക്കാതെ ദേഷ്യപ്പെട്ടു പോയ എന്റെ ചേട്ടൻ തിരിച്ചു വന്നില്ല. അവൻ മരിച്ചുപോയ വിവരമാണ് അറിഞ്ഞത്. സ്വന്തം അച്ഛന്റെ വാക്ക് എന്നവൻ ധിക്കരിച്ചു പോയോ? അന്നു മുതൽ എന്റെ മകനല്ലവൻ. രക്തക്കറയോടെ ഈ വീടിന്റെ മുറ്റത്ത് അവന്റെ ജഡം വരരുത്, അവിടെ തന്നെ കുഴിച്ചിട്ടേക്ക്. നിന്റെ അമ്മ പ്രസവ സമയത്ത് മരിച്ചു. നിന്റെ അച്ഛന് നിന്നെ വിട്ടുപോയി. കേട്ടാ, അവനെ വെട്ടി കൊല്ലണം. മതി, നിർത്ത്. ഇനി എത്ര കുട്ടികളെ നിങ്ങൾ അനാഥരാക്കും? ഈ മണ്ണിൽ വീണ അവസാനത്തെ രക്തത്തുള്ളി എന്റെ വീട്ടിലേ ആയിരിക്കട്ടെ. അന്നുമുതൽ എന്റെ അച്ഛന്റെ വാക്കിനെ മാനിച്ച് ഞങ്ങളുടെ നാട്ടിൽ ആരും കത്തിയും എടുത്തിട്ടില്ല, ചോരയും കണ്ടിട്ടില്ല. എന്റെ അച്ഛൻ ഒരാൾ എങ്ങനെ ഉണ്ടായിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നുവോ? നിങ്ങൾ അതുപോലെ തന്നെയുണ്ട്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ശാന്തതയും നിങ്ങളുടെ സ്വഭാവവും ഇതെല്ലാം എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ കല്യാണം നടക്കും. ഗോപു, എഴുന്നേൽക്ക്. ആ, എഴുന്നേൽക്കാൻ വാ. എവിടെയാ വരാൻ? എവിടേക്കാന്ന് പറയാം. ഞങ്ങളോട് ചേട്ടന് ദേഷ്യമൊന്നുമില്ലല്ലോ. ചേട്ടനെ എല്ലാരും ഇഷ്ടപ്പെട്ടോ? ദേഷ്യമൊന്നുമില്ലടാ മക്കളെ, നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ. ഓ
എന്നെ ഇങ്ങോട്ട് അയച്ചത്? പറയടാ. ഒന്നും ചെയ്യരുത്. ഈ കാണിക്കുന്നത് എന്താ? നിങ്ങളുടെ അനിയന്മാർ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങള് ഞാൻ കേട്ടതെല്ലാം കണ്ടതും വെറും നുണയാണെന്നോ? എന്നെ പറ്റി എന്റെ അനുജന്മാർ നിന്നോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാ അത് ആരായി എന്താണെന്നൊന്നും ഞാൻ നോക്കാറില്ല. തൂക്കിയെടുത്ത് നിലത്തടി. അതുകൊണ്ട് ആര് എപ്പോൾ എവിടെയിരുന്ന് എന്റെ നേരെ കത്തിവീശു എന്ന് എനിക്കറിയില്ല. ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ വളർന്നത്, ഇതാണ് എന്റെ ജീവിതം. ഇത് വിധിയുടെ വിളയാട്ടമാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും അന്യോന്യം സ്നേഹിച്ചു പോയി. എന്നാൽ ഇപ്പോഴൊന്ന് പറയാം, ഞാൻ കാരണമോ എന്റെ പ്രവൃത്തികൾ കാരണമോ ഒരു ചെറിയ തുരുമ്പ് പോലും എന്റെ ദേഹത്ത് വീഴില്ല. ആ ഷോക്കിലുള്ള ഒരു മയക്കമാണ്, ഒരു ചെറിയ മുറിവാണ്. ബോധം വീണ ഉടനെ കൊണ്ടുപോകാം. നത്തിങ് ടു വറി. അവർക്ക് എങ്ങനെയുണ്ട് ചേട്ടാ? ഒന്നുമില്ലടാ, പേടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാവും. അവനെ നമ്മുടെ കൈ കിട്ടണം. അവനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവന്റെ വീട്, തോട്ടം, റൈസ് മിൽ ഫാക്ടറി, ടിമ്പർ ഡിപ്പോ, ഒരു സ്ഥലവും വിടാതെ അന്വേഷിക്കണം. റൈസ് മില്ല് പൂട്ടിയിരിക്കുക. നോക്ക് നോക്ക്, വിടരുത്. കിട്ടിയോടാ? അവൻ എവിടെയും കാണുന്നില്ല ചേട്ടാ. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? എന്തായി ചേട്ടാ? അവള് മടങ്ങിപ്പോയടാ. കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്, വെറും വീട്ടിൽ കിടക്കാതെ. നമ്മൾ തെറ്റാണോ ചെയ്യുന്നത് ചേട്ടാ? ഇത്രയും നാള് നമ്മൾ ചെയ്തതാടാ തെറ്റ്. നമ്മൾ കൂടെ ഉള്ളതുവരെ ചേട്ടൻ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ, ചേട്ടനെ കുറിച്ച് ചിന്തിക്കില്ല. നമുക്ക് പോവാടാ. എവിടേക്കാടാ പോണേ? ഞങ്ങൾ പോവുക ചേട്ടാ. നിക്കേ, വന്ന് വണ്ടി കയറടാ. ചെറിയ പ്രായം തൊട്ട് ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയും ചേട്ടൻ വിഷമിച്ചിട്ടേയില്ല. ഇതാദ്യമായിട്ടാ ചേട്ടൻ വിഷമിച്ച് കണ്ടത്. സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. സത്യം പറയാട്ടാ, അവർ ചേട്ടന്റെ മനസ്സിലില്ലേ? ചേട്ടന് നടക്കാത്ത നല്ല കാര്യങ്ങള് ഞങ്ങൾക്ക് ആർക്കും വേണ്ട ചേട്ടാ. ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങൾ ഈ പറയുന്നേ? അവരെ നമ്മുടെ വീട്ടിലേക്ക്,
ഏട്ടത്തെമ്മയായിട്ട് കൊണ്ടുപോ ചേട്ടാ. നിങ്ങൾ ചെറുപ്പത്തിൽ അമ്മ വേണോ അമ്മ വേണോ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിങ്ങനെയായിരുന്നു. നമ്മുടെ അമ്മ നാളെ വരും, നാളെ കഴിഞ്ഞ് വരുമെന്ന് ഞാൻ പറയും. നിങ്ങളത് വിശ്വസിച്ചുറങ്ങും, പിന്നീടത് പതിവായി. ഇതും അങ്ങനെ ആയിക്കൊള്ളും, പാടെ പോകാം. വരില്ല ചേട്ടാ, ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വരില്ല. അവരാണ് ചേട്ടത്തെന്ന് പറ എങ്കിൽ ഞങ്ങൾ വരാം. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ചേട്ടാ, ഇനിയുള്ള തീരുമാനം ചേട്ടൻ്റെതാണ്. വേണ്ട മോളെ, ആന്റിയെ ശല്യപ്പെടുത്തരുത്. മോള് പുറത്തു പോയി കളിച്ചപ്പോ മോളെ. ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ചതിച്ചിട്ടില്ല. നിന്റെ നല്ല മനസ്സ് വേദനിക്കാനായി ഞാനൊരു കാരണമായി. ഇന്ന് ഞാനൊരു വാക്ക് തരുന്നു. ഞാൻ എങ്ങനെയുള്ളവനെന്നോർത്ത് നീ എന്നെ സ്നേഹിച്ചോ, അങ്ങനെ ഒരാളായി ഞാൻ വന്നിരിക്കുക. എന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും നിന്റെ ഇഷ്ടം. എനിക്ക് നിന്നെ വേണം. നീ എന്നെ ആഗ്രഹിച്ചു പോയി, ഞാനും നിന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ഞാൻ നടക്കാം. ആരാ മോളേ അത്? വിനായകനല്ലേ? അതെ. എന്താ മോളെ പുറത്ത് നിർത്തി സംസാരിക്കുന്നത്? അകത്തേക്ക് കയറി വാ മോനെ. നിങ്ങളും വാ, രണ്ടു ദിവസത്തിന് മുമ്പേ വരുമെന്ന് വിളിച്ചു പറഞ്ഞതല്ലേ. എന്തിനാ മടിക്കുന്നേ? കയറി വാ. ഇരിക്കേ, അവിടെ ഇരിക്കും മോനെ. അമ്മേ, എടി മല്ലികേ. ആ അല്ല, വന്ന എന്റെ പൊന്നുമോള്, ഇവിടെ എന്തിന്? മൂക്ക് മുത്തച്ഛൻ വാങ്ങി തന്നതല്ലേ. ആ ശരി ശരി, ചെന്ന് കളിക്കേ മോനെ. ഇതെന്റെ അമ്മ, ഇതെന്റെ ഭാര്യ മല്ലിക, ഇതെന്റെ അനിയന്റെ ഭാര്യ മോളു. അമ്മ ഗോപിക പറഞ്ഞിട്ടില്ലേ വിനായകത്തെ കുറിച്ച്? നീ ഇരിക്കും മോനെ. എന്തി, അവൻ വന്നില്ലേ? അകത്തുണ്ട് ചേട്ടാ. എടാ ശശാങ്ക, ഈ സഫാരി സൂട്ടിൽ സൽമാൻ ഖാൻ എന്നെ കടത്തി വിട്ടുമല്ലോ ശശാങ്ക. കണ്ടില്ല സർ. കാണണം. സോറി സർ. ചേട്ടാ, ഇതെന്റെ ചിറ്റപ്പന മോന ശശാങ്കൻ. ഉത്സവം കൂടാൻ വന്നു. അപ്പോ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്താ വന്ന ഉടനെ പോകുന്നത്? നാളെ ഉത്സവം കൊടിയേറും, പിന്നെ 7 ദിവസത്തെ ഉത്സവം നന്നായിരിക്കും. അതെല്ലാം കണ്ടിട്ട് പോയാ പോരെ. പോകാവെന്ന് പറഞ്ഞല്ലോ ചേട്ടൻ, എന്തിനാ തടയുന്നത്? അല്ല മോനെ, അത്യാവശ്യമായിട്ട് പോകണോ? ഞങ്ങളിവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ, ഇവിടെ താമസിച്ച് ഉത്സവം കൂടിയിട്ടേ പോകുന്നുള്ളൂ. എന്ത് പറയുന്നു? ഈ ഫാമിലിയിൽ എല്ലാവരും സോഫ്റ്റ് ആണ്, എന്നാ ഞാൻ ഒരുത്തൻ ടെറർ ആണ്. എന്തോന്ന്? ടൗസർ. ഒരു മനുഷ്യനെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കുന്നു. അവന്റെ ഒരു വണ്ടി, ഇവനെ ഇന്ന് ശരിയാക്കി തരാം. ആള് പേടിച്ചു പോയി. എന്താടാ പേടിച്ചു ക്ഷമ ചോദിക്കാൻ പോടാ? നിന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? കാണാൻ വഴിയില്ല. കണ്ടിട്ടുണ്ട് തീർച്ചയാ. അങ്ങോട്ട് തിരിഞ്ഞേ.
അങ്ങോട്ട് വേഗം ഒന്ന് തിരിയടാ. ടേൻ ടേൻ പടക്കുന്ന തിരിയടാ. കണ്ടിട്ടുണ്ടടാ നീ എനിക്ക് എന്തൊക്കെയോ തന്നോണ്ടിരിക്കുന്നു. ഞാൻ വാങ്ങുന്നു. മതി മതി എന്ന് ഞാൻ പറയുമ്പോ നീ വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കല്ലേ. ഇനി പറ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. നിന്റെ സൈഡിൽ നീ ആലോചിക്ക, എന്റെ സൈഡിൽ ഞാൻ ആലോചിക്കാം. അതാ നിന്റെ റൂം, എല്ലാവരും വയ്ക്കോ, കണ്ടുപിടിക്കും. എടാ, ആ കാർന്നൂർ നമ്മളോട് നിൽക്കാൻ പറഞ്ഞത് ഉത്സവം കാണാനല്ല, നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണെന്ന എന്റെ സംശയം. എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, അവരുടെ കുടുംബവും നമ്മുടെ കുടുംബവും തമ്മിൽ ചേരുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ. വന്ന അഞ്ചു പേരും നഞ്ച് കലക്കിയ വഞ്ചകന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ശശാങ്കം വിടില്ലടാ. നമ്മൾ അന്വേഷിച്ചു വന്ന ആൾക്കാര് അവിടെയാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി, ഈ പ്രാവശ്യം അത് നടക്കരുത്. ഗോപികാദേവിക്ക് ഇഷ്ടപ്പെട്ടാ മാത്രമേ ഈ കല്യാണം നടക്കൂ. ഗോപികാദേവിക്ക് ഇഷ്ടപ്പെടാതെയാണോ ഞങ്ങള് വന്നിരിക്കുന്നത്? ആ ഗോപികാദേവിയെ കുറിച്ചല്ല പറഞ്ഞേ, ഈ ഗോപികാദേവിയെ കുറിച്ചാ പറഞ്ഞേ. ഓ, അവളുടെ പേര് തന്നെയാണ് അമ്മൂമ്മക്ക് വെച്ചിരിക്കുന്നത്. എന്റെ പേരാ അവക്ക് വെച്ചിരിക്കുന്നത്. അമ്മായി തുടങ്ങിയോ? അല്ല, നിങ്ങൾ എല്ലാവരും കൈ കഴുകി അകത്ത് വാ, കഴിക്കാം. വാ വാ, എല്ലാരും വന്ന് വലിച്ചങ്ങ് കേറ്റിക്കോ. ശശാങ്ക, എന്തോ നീ അവിടോട്ടെങ്ങാനും മാറിയിരിക്കേ. ചേട്ടാ, അങ്ങോട്ട് പോടാ. ശരി ചേട്ടാ. ഇത് പിടിക്കാം. പിടി 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 പിടി. ഇവിടെ ഇല്ല, നിന്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിയിട്ടില്ല. ഇറ്റ്സ് നോട്ട് എ ഈറ്റിംഗ് ഐറ്റം. വേറെയാ, വേറെ എന്തോ ആ കണ്ടുപിടിക്കും ഞാൻ. മോളെ വിനായകന് കൊടുക്ക. മോൻ അങ്ങനെയൊക്കെ പറയും, മോള് വെച്ച് കൊടുക്ക, കഴിക്കട്ടെ. മോനെ, മടിക്കാതെ വയറ് നിറച്ച് കഴിക്കണം. കഴിക്കാമേ. അങ്കിളെ, അങ്ങോട്ട് നോക്കിയത് മതി. അറ്റ്ലീസ്റ്റ് ഓടിപ്പിടിച്ചെങ്കിലും കളിക്കാൻ അറിയാമോ? അറിയാം മോളെ. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ കളിക്കാം. കളിക്കാം. എന്താന്നറിയില്ല, എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. കവിത, വിനായകത്തെ ശല്യം ചെയ്യാതെ കഴിക്കട്ടെ. മോനെ, ഇത് ഈ വീട്ടിലെ ഒരു ശീലമാണ്. ഒരു നേരമെങ്കിലും ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ചിങ്ങിനിരുന്ന് കഴിക്കും. ഇതുപോലെ എന്തെങ്കിലും ശീലം നിങ്ങളുടെ വീട്ടിലുണ്ടോ? എന്തായത്? കണ്ട റൗഡികളെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് ചേട്ടനെ സ്വന്തം മോളെ വളർത്താൻ കൂടി അറിയില്ലേ? എന്റെ മോളെ ഞാൻ എങ്ങനെ വളർത്തുന്നേന്ന് അറിയാവോ? നിങ്ങളും ബി എസ് സി കെമിസ്ട്രിയാണ്? ഞാനും ബി എസ് സി കെമിസ്ട്രിയാ. ഇയാളും ബി എസ് സി കെമിസ്ട്രിയാ, ഞാനും ബി എസ് സി കെമിസ്ട്രിയാ. എനിക്ക് കെമിസ്ട്രി ഒട്ടും ഇഷ്ടമല്ല. ശശാങ്ക, എന്താ എന്തായി കാണിക്കുന്നത്? മോനെ, പതുക്കെ പതുക്കെ കഴിക്ക്. മോളെ വെള്ളം കൊണ്ടുവാ. പതുക്കെ കഴിക്കും മോനെ, വെള്ളം കുടിച്ചാ മതി. Thank you.
തോന്നിയ നേരത്തെ ആഹാരം കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഒരു കൃത്യനിഷ്ഠയില്ലാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് കരുതി ജീവിച്ചു. എന്നാൽ ഇങ്ങനെ വേണം ജീവിക്കാനെന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കി. ഇങ്ങനൊരു ശാന്തിയും സമാധാനവും എനിക്കിതിനു മുമ്പ് കിട്ടിയിട്ടില്ല. നിന്റെ കുടുംബത്തിനു വേണ്ടിയും നിനക്ക് വേണ്ടിയും എൻ്റെ സ്വഭാവം മാറ്റുന്നതല്ലാതെ എനിക്ക് വേണ്ടി നിന്റെ സ്വഭാവം മാറ്റരുത്. നിങ്ങളെ താടി വെച്ച് കാണാൻ എന്തു ഭംഗിയായിരുന്നു. താടിയില്ലാതെ സുന്ദരനായിരിക്കുന്നു. അന്ന് കാത്തിരുന്ന തെന്നൽ മഞ്ഞ് പെയ്യും നേരം നിന്നരികെ വന്നില്ലേ കുളിരല്ലേ. പാതിരാത്രിയിൽ പൊതപ്പിനകത്ത് ഒരു പെണ്ണ് ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ എന്തിനാടാ എന്നോട് സംസാരിക്കുന്നേ? നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നീറ്റ് ഷേവ് ചെയ്തിട്ട് മെഡിക്കൽ റെപ്രസെന്റേറ്റീവിനെ പോലെ പതിയെ ഇങ്ങനെ പോകുന്നു അല്ലേ?
പോലീസ് സ്റ്റേഷനിൽ വന്ന് നിങ്ങൾ ഒപ്പിടാത്തത് കൊണ്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച് തലയിൽ ഒരു തോർത്തിട്ട് ആളറിയാതെ നടക്കുമായിരുന്നു ഞാൻ. പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാ എന്താ കേസ് എന്ന് വെച്ചാ എന്താ? ഡാ ഇതൊന്നും ദൈവം പോലും പൊറുക്കില്ലടാ. ക്വാർട്ടർ വേണമെങ്കിൽ നിക്കറിൽ ഒളിപ്പിക്കാം, പക്ഷെ അവിടെ ബിയർ ബോട്ടിൽ ഒളിപ്പിക്കാൻ പറ്റുമോ വിവരം അറിയും. ഞങ്ങളുടെ ചേട്ടന് കല്യാണം നടക്കാതെ ഞങ്ങൾ ഇവിടെ വരില്ല. നീ സ്ഥലം മുതപ്പിട്ട് മൂടിയിട്ട് ഇവർത്തി കെട്ടവന്മാരെ എന്താ ചെയ്യുന്നേ? എന്താണ് ഇവിടെ നടക്കുന്നേ? ഇവനേതാ, ഇവൻ പുതിയ ആളാണല്ലോ. ഇവൻ ഞങ്ങളുടെ വകയിലൊരു അനിയനാ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഉത്സവം കാണാൻ വേണ്ടി വന്നതാ. മക്കളെ നിങ്ങളുടെ സ്വന്തക്കാരനല്ലേ, ഇവിടുത്തെ ഉത്സവം കൂടി സന്തോഷമായിട്ട് പോട്ടെ. തിരിഞ്ഞ് നടക്കുന്നവന്മാരെ ഉത്സവം കാണിച്ചേ വിടൂ അല്ലേ. എന്താ ഏട്ടാ എന്റെ കാര്യം മറന്നുപോയോ ഈ ഉത്സവ തിരക്കിനിടയ്ക്ക്? നീ ഇല്ലാതെ എന്താഘോഷം? എന്താളിയാ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കഴിഞ്ഞ ആഴ്ച കൂടെ എന്തോ പുതിയതൊക്കെ ശരിയാകുന്നേ. എന്റെ അങ്കിളെ ഒന്ന് വേഗം കൊണ്ടുവാ. എന്തിനാ ഇവിടെ വണ്ടി നിർത്തി? കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. നിനക്ക് വേണോ മോനെ? വേണ്ട വേണ്ട മേ, നിങ്ങൾ കുടിച്ചിട്ട് വേഗം വരാൻ നോക്ക്. വില്ലിച്ചിന്റെ വണ്ടി മുമ്പിൽ പോയില്ലേ, നമുക്ക് അതിനു മുമ്പ് എത്തണ്ടേ? ഹായ് അടിപൊളി. വേണ്ടാന്ന് വെച്ച് ഒതുങ്ങി പോയാലും എന്തിനാണ് എന്റെ പിന്നാലെ വന്ന് ഉപദ്രവിക്കുന്നേ? എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചാൻ എവിടെയെന്ന് പറയടാ. എന്നെ കൊല്ലണമല്ലടാ, അവനോട് വരാൻ പറ നേരിട്ട് നേരിട്ട് വരാൻ പറ. ഞങ്ങൾ കൊല്ലാൻ വന്ന് നിന്നെ പരമേശ്വരന്റെ കുടുംബം നശിപ്പിക്കാനാ വന്നേ. എന്താടാ പറയുന്നേ? സത്യമാ പറഞ്ഞത്? അന്ന് ട്രെയിനിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, പരമേശ്വരന്റെ മോളെ കൊല്ലാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. അതിന്റെ ഇടയിലാ നീ വന്ന് കയറിയത്. നിന്നെ അയച്ചവൻ ആരാടാ? അജയന, അജയന അവരെ എല്ലാം കൊല്ലാൻ ഞങ്ങളെ അയച്ചത്. കുടുംബത്തിനുള്ള എല്ലാരെയും കൊല്ലാൻ പറഞ്ഞേക്കുക. സാറേ, സാറിനെ ആരോ കാണാൻ വന്നിട്ടുണ്ട്.
ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, നീ ആരാണെന്ന് എനിക്കും അറിയില്ല. നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരമേശ്വരൻ്റെ കുടുംബത്തെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, നമുക്കിടയിൽ ഒരു ബന്ധമുണ്ടാക്കേണ്ടതായിട്ട് വരും. രണ്ട് തവണ ലക്ഷ്യം തെറ്റിയപ്പോ ഞാൻ കരുതിയതാടാ, ചങ്കൂറ്റമുള്ള ഒരുത്തൻ വീട്ടിൽ വന്ന് കാല് കുത്തിയിട്ടുണ്ടാവുമെന്ന്. നിനക്കും പരമേശ്വരന്റെ കുടുംബത്തിനും തമ്മിൽ എന്താണ് വൈരാഗ്യമെന്ന് എനിക്കറിയില്ല. അതെന്ത് വിദ്വേഷമാണെങ്കിലും മറന്നേക്ക്. ഞാൻ എല്ലാം മറക്കണമല്ലേ? നീ ഇതുവരെ കണ്ടതുപോലുള്ള ആളല്ല ഞാൻ. എന്നെ എതിർത്ത് ആ കുടുംബം രക്ഷിക്കാനാണ് നിന്റെ വരവെങ്കിൽ വിടില്ല, ഒന്നിനെ പോലും വെറുതെ വിടില്ല. ഞാൻ നശിപ്പിക്കും. ഞാൻ എന്താ ഇതൊക്കെ? നോക്ക്, കഴിഞ്ഞ ഉത്സവത്തിന്റെ ലാഭം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണോ? ഇത് വാങ്ങിച്ചോളൂ. വേണ്ട മുതലാളി, തൊഴുതു പറയുക, ദൈവം ഇത് ഇവിടുന്ന് പോ. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? വേണ്ട മുതലാളി, ഞങ്ങളെ സഹായിക്കുന്നത് അറിഞ്ഞാൽ നിങ്ങളെ കൊത്തു കളയും. നിങ്ങൾ എന്നും നന്നായിരിക്കണം, ദൈവം ഇത് സമാധാനം വിട്ടിരി. എന്താ ഉണ്ടായത്? നായ്ക്കളക്കാളെ കഷ്ടമായ ജീവിതം, അച്ഛന്റെ അടുത്തും മകന്റെ അടുത്തും കുടുങ്ങി കിടക്കുക, ഒരടിമയെ പോലെ. ഒപ്പിട പറ്റില്ല, പുറത്തു പോ. ഔട്ട്, പുറത്തു പോടോ. ഇതും ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയാ സ്വന്തം ഫാക്ടറി കത്തിച്ച് ജോലിക്കാരെല്ലാം കൊന്ന്. നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുത്തു. ആരും കൊടുക്കില്ല, മിണ്ടാതെ ഒതുങ്ങി ഒതുങ്ങി ജീവിച്ച് ശീലിച്ചു പോയി. ഒരു പരാതി തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ ആ പരാതി തരാൻ തയ്യാറാണ്. ജനനവും മരണവും നമ്മുടെ കയ്യിലല്ല. ഈ നാടിനു വേണ്ടി എന്റെ ജീവൻ പോയാ പോകട്ടെ. ഒരു ബന്ധവും ഇല്ലാത്ത ഒരാള് നിങ്ങൾക്ക് വേണ്ടി ചാകാൻ തയ്യാറാകുന്നു. ആരെങ്കിലും ഒരാള് ആർക്കെങ്കിലും ഒരാൾക്ക് ഒപ്പിട്ട് കൊടുത്തൂടെ? ഞാൻ ഒപ്പിട്ട് തരാം. എന്റെ ഭർത്താവിനെ കൊന്നു, എന്റെ മകൻ ജീവന് വേണ്ടി പോരാടുക, ബാക്കി എന്റെ ഈ ശരീരം ജീവനുണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ഞാൻ ഒപ്പിട്ട് തരാം. എവിടെയാ ഇടേണ്ടത്? അച്ഛാ ഇവിടെ ഇരിക്ക. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. അധികാരം മാത്രമാണല്ലാത്ത. മൂന്നേഷം കൊടുക്ക, 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 കൊടുക്ക. ഒന്ന് നിക്ക്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുമായിട്ടാ വന്നിരിക്കുന്നത്. ആരാടാ കംപ്ലൈന്റ് കൊടുത്തത്? ആരാടാ ഇതിന് സാക്ഷി? ഒരാളല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും സാക്ഷിയായി ഒപ്പിട്ടിട്ടുണ്ട്. ഹലോ, ഞാൻ മുരളിയാ. നമ്മുടെ ലിക്കർ ഫാക്ടറി നാട്ടുകാർ അടിച്ചു തകർത്തു. മുതലാളി, നമ്മുടെ ഫാക്ടറി എല്ലാം സീൽ വെച്ചു, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ബ്ലോക്ക് ചെയ്തു. അച്ഛനും മകനും എന്തൊരു താണ്ഡവായിരുന്നു. അകത്തേക്ക് വാടാ, പോലീസുകാരന്റെ ഊർജിന്റെ പവർ കാണിച്ചു തരടാ. കൊണ്ടുപോയാളെ, കൊണ്ടുപോ, വേഗം പോ. അച്ഛാ എന്തെങ്കിലും പറയച്ചാ, കൊണ്ടുപോ, എന്തെങ്കിലും പറയച്ചാ. അച്ഛാ എന്റെ അച്ഛനെ അവർ വെട്ടിക്കൊന്നിരുന്നെങ്കിൽ പോലും ഞാനത് ക്ഷമിച്ചാനെ, അവമാനിച്ചില്ലാതാക്കിയില്ലേ. ചാതൻ
എന്റെ അച്ഛന്റെ ശവശരീരമാണ് എനിക്ക് കിട്ടിയത്. വീടില്ല ഞാൻ, കുട്ടികൾ ഉൾപ്പെടെ കുടുംബം മുഴുവനും തീർക്കും ഞാൻ. നിനക്ക് എന്താ ചെയ്യാൻ കഴിയാ? എനിക്ക് ചുറ്റും 300 പോലീസും 30 ഗാർഡ്സും 3 ഇൻസ്പെക്ടറും 2 ജയിലർമാരുമുണ്ട്. എന്നെ ഒന്നും ചെയ്യാനാവില്ല. ആ കുടുംബത്തിന് ആരാടാ കാവൽ? എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളതല്ലേ ഇവിടെ പ്രധാനം. രക്ഷകനായ ആര് കൂടെ ഉണ്ടെന്നുള്ളതാണ്. 4 ടീമിനെയാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉത്സവത്തിന് കൊടിയേറ്റാൻ വരുന്നവൻ കുടുംബമില്ലാതാക്കും, തടയാൻ വരുന്നവന്റെ കഴുത്തറുത്ത് മാറ്റും. ആര് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് കഴുത്തറക്കുമെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. 8 ദിവസത്തിനുള്ളിൽ എന്നെ തൂക്കിലേറ്റും. എന്റെ ജീവന്റെ അവസാനത്തെ തുടിപ്പ് വരെ എന്റെ അച്ഛന്റെ ജീവന് പകരമായി എല്ലാവരുടെയും ജീവൻ ഞാൻ എടുക്കും. അതെന്റെ കുടുംബം, അതും മറികടന്ന് തൊട്ടു നോക്കടാ കാണാം. എന്താ ചേട്ടാ ഈ പറയുന്നത്? ഈ കുടുംബത്തിനെതിരെ ഇത്ര വലിയ പകയോ? ഇതവരെ അറിയിക്കണ്ടേ ചേട്ടാ? എങ്ങനെയാണ് അവരെ അറിയിക്കുക? നിങ്ങൾ അവിടേക്ക് നോക്കിക്കേ. ഒരു വിഷമവുമില്ലാതെ എത്ര സന്തോഷത്തോടെയാണ് അവരിരിക്കുന്നത്. അത് വേണ്ടെന്നാണോ പറയുന്നേ? ഒരു വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് അവരിപ്പോഴാണെന്ന് കരകയറി വരുന്നത്. വേണ്ടടാ, ഈ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത്രയും സമാധാനമുള്ള കുടുംബത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചത് എന്തിനാണെന്ന് ഈ വിനായകൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഏത് കുടുംബത്തിന് വേണ്ടിയാണോ നമ്മൾ കത്തി ഉപേക്ഷിച്ചത്, ഇപ്പോൾ ആ കുടുംബം രക്ഷിക്കുന്നതിനായി നമ്മൾ കത്തിയെടുക്കേണ്ടതായി വന്നു. ഇനി 4 ദിവസത്തിനുള്ളിൽ ആറുമുഖത്തെ തൂക്കിക്കൊല്ലും. എവിടെ നിന്നൊക്കെയായി കുടുംബത്തെ നശിപ്പിക്കുവാൻ ആളുകൾ എത്തുക എന്നറിയില്ല. ഇവിടെ നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി, വരുന്നവന്റെ നിഴല് പോലും അവരിൽ പതിക്കുവാൻ പാടില്ല. മോനെ, ഒന്നിങ്ങോട്ട് വന്നേ. മാഫ് കറിയേ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാരും വന്നേട്ടാ. അല്ല, ഇവിടെ മോള് നിപ്പുണ്ടായിരുന്നു. കവിത അവിടെയാണല്ലോ കളിച്ചോണ്ടിരുന്നേ. കവിതയില്ലല്ലോ. ഈ കവിത പോയതാ? കവിത കണ്ടോ? ഹലോ ബിഗ് ഫ്രണ്ടേ. മോളൂട്ടി, ഓടിപ്പിടിച്ചു കളിക്കാം ഓടിപ്പിടിച്ചു കളിക്കാമെന്ന് എപ്പോഴും നീ അങ്കിളിനോട് പറയാറില്ലേ? ഇപ്പൊ നമുക്ക് കളിച്ചാലോ മോളൂട്ടി? ദാ നോക്ക്, നിന്റെ പിന്നാലെ നിന്നെ പിടിക്കാൻ ഓടി വരുന്ന ആളുകളെ കണ്ടോ? അവരൊക്കെ അങ്കിളിന്റെ കൂട്ടുകാരാ, അവർക്ക് പിടികൊടുക്കാതെ ഓടുന്ന ഒന്ന് കാണട്ടെ. വേറൊരു കളി കളിച്ചാലോ മോളൂട്ടി? ഓക്കേ, എന്ത് കളിയാ? ഒളിച്ചിരിക്കുന്ന കളി. മോള് കണ്ണടച്ച് 1 മുതൽ 8 വരെ എണ്ണണം. ഞങ്ങൾ എല്ലാവരും ഒളിച്ചിരിക്കാം. ഓക്കേ. Ah!
ചെയ്ത് മോളെ. കണ്ണ് തുറക്കല്ലേ. കവിത, എന്താ മോളെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ആ എട്ടങ്കിളും ഒളിച്ചിരുന്നോ? ആരാ മോനെ എട്ട് പേര്? ഏ ആരുമില്ല, ആരോ പുറത്തുനിന്ന് വന്നതാ, ശ്മശാനത്തിലേക്കുള്ള വഴി ചോദിച്ചതാ, പറഞ്ഞു കൊടുക്കായിരുന്നു. കർമ്മം ചെയ്യാൻ വന്നവരായിരിക്കും, വഴി പറഞ്ഞു കൊടുത്തല്ലോ അല്ലേ. അവരിപ്പ എത്തേണ്ടടുത്ത് എത്തിക്കാണും. വാടാ മോളെ, ഞാൻ എവിടെല്ലാം നിന്നെ അന്വേഷിച്ചെന്നറിയാവോ? ചെറിയ ഒരു മുറിവിന് ഇത്രയും വലിയ ബിൽഡപ്പോ? ഈ രീതിയിൽ പോയാൽ ഇവന്മാരിവിടെ സ്ഥിരം താമസമാക്കുമല്ലോ. നിന്റെ ബുദ്ധി പ്രയോഗിച്ച് ഇവന്മാരെ എത്രയും വേഗം പുറത്താക്കണേ ശശാങ്ക. ശശാങ്ക സാറേ, എന്തിനാ ഈ സമയത്ത് ഞങ്ങളെ സ്റ്റോർ റൂമിലേക്ക് വിളിച്ചത്? എന്തിനാണെന്നോ? ഇതിന്, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ. നിങ്ങളുടെ ചേട്ടനില്ല, എന്റെ ചേട്ടനുമില്ല, ചേട്ടന്മാരാരുമില്ലാത്ത സ്ഥിതിക്ക് അനിയന്മാർക്ക് അടിച്ചു പൊളിക്കാവുന്ന. അപ്പോ ചേട്ടത്തിമാരും വീട്ടിലില്ലാത്ത സമയത്ത് ചേട്ടന്മാര് പെട്ടെന്ന് വന്നാൽ അവരുടെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കുമോ? എന്താ പ്രശ്നം? വൈ വിഷമം? നിങ്ങൾക്ക് ഇവരെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ സംഗതി അകത്തേക്ക് വിട്ട് മെഡിലോ ബ്ലങ്കറ്റാലേക്ക് പിടിച്ചാലുണ്ടല്ലോ. ഇവര് ചെയ്യുന്ന ടോർച്ചർ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. കുടിക്കാൻ തുടങ്ങിയാൽ ഞങ്ങള് പൂസാകുന്നവരെ കുടിക്കും. ഇത് തന്നെയാണ് ശശാങ്കൻ ആഗ്രഹിക്കുന്നതും. ആകണം, പൂസാകണം, പ്രശ്നമാകണം, ചില തെറ്റുകളെല്ലാം നടക്കണം, എങ്കിലല്ലേ അകത്തോട്ട് പോയ മദ്യത്തിന് ഒരു രസം ഉണ്ടാകുകയുള്ളൂ. അടിയടാ, അടി അടി അടി. ബർത്ത്ഡേന് ഇത്ര വെള്ളം അടിക്കണമെങ്കിൽ ഇയാളുടെ ഷവാടുകൾ എത്ര വെള്ളം അടിക്കേണ്ടി വരും? എന്തോന്നാ? അടിക്കാം അടിക്കാം അടിക്കാം. ചേട്ടാ പറയൂ. ശശാങ്ക ചേട്ടൻ എവിടെയാ ഇപ്പൊ ഉള്ളത്? ആൾത്രയുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്തായാലും 10 മിനിറ്റിനകത്ത് എത്തുമല്ലോ അല്ലേ? വണ്ടിയെ കയറി കഴിഞ്ഞു. ഓ, എന്റെ ചേട്ടന്റെ ഈ പഞ്ച്വാലിറ്റി ആണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഓക്കേ, സ്റ്റാർട്ട് ബോയ്സ്, വെള്ളം അടി തുടങ്ങണ. ഒരു ഫോൺ വിളിക്കുന്നതിന് മുമ്പ് ഒരു ഫുള്ള് തീർത്തല്ലോടാ നിങ്ങൾ. ഇത് വലുതാ, ഇത് വെച്ചോ. ബഹളം ഇതാ തുടങ്ങുകയായി. പെണ്ണുങ്ങളെ പിടിക്കരുത്, സാധനങ്ങളൊന്നും നശിപ്പിക്കരുത്. അയ്യോ, ഇതെന്താ പൂസ് പോയോ? മൂഡ് മാറി. അതിന് കാരണം എന്താ? പ്രശ്നം ഉണ്ടാക്കുന്ന മുമ്പ് ചെറിയൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? എന്റർടൈൻമെന്റോ? അതിന് ഞാൻ എങ്ങോട്ട് പോനാ? 10 മിനിറ്റ് എന്നാ, ഒരു 5 മിനിറ്റ് വെച്ചോ, ട്രൈ ചെയ്യാം. യെസ്, കം ഓൺ, സ്റ്റാർട്ട് ദ എന്റർടൈൻമെന്റ്. നമ്മൾ ഇപ്പോ സിനിമ എടുക്കാൻ പോവാ. സിനിമ നൈസ് എന്റർടൈൻമെന്റ് ആണല്ലോ. നമ്മുടെ കഥയിൽ ആകെ 3 ക്യാരക്ടർ ഉള്ളൂ, ഹീറോ, ഹീറോയിൻ, വില്ലൻ. ഹീറോയ്ക്ക് ആരാ അഭിനയിപ്പിക്കുക? എന്താടാ വേ പിടിച്ച പോലെ കാറുന്ന? ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്തിനാ വേറെ ഹീറോ അന്വേഷിക്കുന്നേ? എനിക്ക് പിന്നെ എന്താ, വില്ലന്മാര് തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ഹീറോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഫൈറ്റ് സീനാ. ഫൈറ്റ് സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ കളം നീ നശിപ്പിക്കരുത്. ശശാങ്ക, നിനക്ക് ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. തുടങ്ങിക്കോ മോനെ അഭിനയം. ആക്ഷൻ. ഇവിടെയുള്ള ഹീറോ കാണുന്നില്ല, എവിടെയാണ് പോയത്? ഹീറോ സാർ, താങ്കൾ എവിടെയാണ്? എന്താ ഹീറോ സാർ, കുങ്ഫു മാസ്റ്ററിനെ പോലെ സൗണ്ട് ഒക്കെ തന്നിട്ട് കോഴിപ്പനി പിടിച്ച കോഴിയെ പോലെ ആയല്ലോ. എഴുന്നേക്ക് ഹീറോ സാർ, എഴുന്നേക്ക്. ഹീറോ എങ്ങനെ അടിച്ചത്? ഡയറക്ടർ, ഹീറോയ്ക്ക് വെള്ളം കൊടുക്കടാ. തുടങ്ങാം. എന്താടാ LKG സ്റ്റുഡന്റിനെ പോലെ വെള്ളം കുടിച്ചോണ്ട് മൂത്രം വയ്ക്കാൻ പോണെന്ന് പറയുന്നത്? വേഗം പോ.
എന്താ ശശാങ്ക? ചേട്ടാ, ചേട്ടന് ഇപ്പൊ എവിടാ ഉള്ളത്? ഞാനിപ്പോഴും ആൽത്തറ തന്നെ ഇരിക്കുക. ആൽത്തറ തന്നെ ഇങ്ങനെ ഇരുന്നാ ഈ വീട്ടിലുള്ള സ്വന്തം അമ്മയെ കുറിച്ചോ സ്വന്തം മോളെ കുറിച്ചോ സ്വന്തം അനിയനെ കുറിച്ചോ ഉള്ള വിചാരം എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഇങ്ങോട്ടൊന്ന് വാ ചേട്ടാ. എന്താ 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 സംഭവിച്ചത്? വേഗം വരുമല്ലോ അല്ലേ? ഹീറോ സാർ, ഡയറക്ടർ സാർ. ഹീറോ ആണെങ്കിൽ അടി മേടിക്കും, വില്ലൻ ആണെങ്കിൽ അതിന്റെ മേലെ അടി മേടിക്കും. അതില് നല്ലത് ഹീറോയിൻ ചെയ്യുന്നതാ. ഞാൻ ഹീറോയിൻ ചെയ്യട്ടെ? എന്ത്? നീ ഹീറോ? പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലെ എന്തെങ്കിലും ആവട്ടെ. നീ തന്നെ ഹീറോയിൻ ആകും. നീയാണ് ഹീറോ. ഗുഡ് സോങ്. മൈന മൈന നെഞ്ചുള്ള വമ്പ പന്നര്. മൈന മൈന നെഞ്ചു. ഡയറക്ടർ സാറേ, എന്തിനാ ഹീറോയിനെ അടിക്കുന്നത്? ഇപ്പൊ ഞാൻ ഡയറക്ടർ അല്ല, കഥ പ്രകാരം ഞാൻ നിന്റെ അച്ഛനാ. അതേടി, ഈ അച്ഛന്റെ മുമ്പിൽ വെച്ച് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനുമായിട്ട് ഡിങ്കോൾഫിക്കേഷൻ നടത്തും. അച്ഛാ, ഇവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവനെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അച്ഛാ, സ്വന്തം അച്ഛൻ നിൽക്കുന്നു, കാമുകം നിൽക്കുന്നു. നീ ആരാണ് ഇതിനിടയ്ക്ക്? ഞാൻ ആരാണെന്നോ? ഞാനാണ് നിന്റെ കഴിച്ച് താലി കെട്ടിയ ഭർത്താവ്. ഭർത്താവോ? അച്ഛാ, എന്റെ കല്യാണം കഴിഞ്ഞു. അച്ഛാ, അമ്മേ താടി വെച്ച ചെറുപ്പക്കാരന്റെ അമ്മയായിരുന്നിട്ട് നീ എന്റെ കൂടെ ഡ്യുവറ്റ് പാടുകയാണല്ലേ. വൃത്തികേട് കാണിക്കുന്ന ഇവിടെ നമുക്ക് അടിക്കാടാ. ഹീറോയിനിക്ക് വെള്ളം കൊടുക്കടാ. വീണ്ടും നിനക്ക് പോകണം. ശശാങ്ക, ബഹളം വെക്കാതെ എന്താ കാര്യമെന്ന് പറ. ആ വിനായകന്റെ അനിയന്മാരെല്ലാം ചേർത്ത് കുടിച്ചിട്ട് കുടിച്ചെന്നോ? അതെ ചേട്ടാ, നമ്മുടെ ഈ വീടിനകത്തിരുന്ന് കുടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അന്തസ് കളയാൻ നോക്കി ചേട്ടാ. ഇവന്മാര് വാടാ 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 നിനക്ക് വെച്ചിട്ടുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? എന്താ അത്? ഞങ്ങൾ ആരും കുടിച്ചിട്ടില്ല. കള്ളവാ കള്ളവാ ചേട്ടാ പറയുന്നത്. പോലീസുകാരനെ പോലെ ചേട്ടൻ ഒന്ന് ഊതിച്ച് നോക്ക്, വേഗം നോക്ക് ചേട്ടാ. അന്നേരം അറിയാം. ഇങ്ങനെ നീ കുടിച്ചിട്ടുണ്ടോ? ഏയ്, ഞാൻ കുടിച്ചിട്ടില്ല. എന്റെ ഭാര്യ മണിയമ്മയാണ്. സത്യം, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ സത്യം പറയുന്നത്. അല്ല, ഇതെന്താ ആര് ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത? ഒരു 90 അടിച്ച ആണുങ്ങളെ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ ഒരു 90 ഇട്ട ആണിനെ ആരും വിശ്വസിക്കില്ല സാർ. മിണ്ടാതിരിക്കടാ, വിവരം കേട്ടവനെ. മോളെ, നിന്നെ ഓർത്ത ഇവനെ വെറുതെ വിടുന്നത്? ഒരു വകയ്ക്കും കൊള്ളത്തില്ലാത്ത. എടാ, നിങ്ങൾ വെള്ളം അടിച്ചിട്ട് ഞാൻ എങ്ങനെയാടാ പൂസായത്? ഞങ്ങള് വെള്ളം അടിച്ച നീ എങ്ങനെയാടാ പൂസാവുന്നത്? മണ്ട ശശാങ്ക സാറേ, ടയർഡായിരിക്കുന്നു ടയർഡായിരിക്കുന്നു എന്ന് പറഞ്ഞ് വാട്ടർ കുടിച്ചില്ല. അത് വാട്ടർ ആയിരുന്നില്ല, ക്വാട്ടർ ആയിരുന്നു. ക്വാട്ടർ ആയിരുന്നോ? അവന്മാരാ എനിക്ക് തന്നത്? അയ്യോ, മോനെ, നാളെ വെളുപ്പിനെ 4:30 ബ്രഹ്മമുഹൂർത്ത പൂജയുണ്ട്. ഇവിടെ അത് വലിയ വിശേഷമാണ്. അതിനകത്ത് പങ്കെടുക്കണം, മറന്നു പോകരുത്. ആ ശരി. എന്താ ഇത്? കറണ്ട് പോയല്ലോ. മല്ലിക, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. വരുന്ന പോലെയുണ്ട്. ഉണക്കാനിട്ട തുണികൾ എടുത്തുകൊണ്ട് മുത്തശ്ശ. എല്ലാവരുടെ വീട്ടിലും കറണ്ട് ഉണ്ട് മുത്തശ്ശ, നമ്മുടെ വീട്ടിൽ മാത്രമല്ല. അങ്ങനെയോ? ഫീസ് പോയതായി. ഞാൻ വേണ്ട, നിങ്ങൾ അവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിട്ടു. ഇനി എത്ര പേരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? എവിടെ കടവൊളിച്ചിരിക്കുന്നത്?
രാവിലെ എല്ലാവരും ഇവിടുന്ന് ബ്രഹ്മമുഹൂർത്ത പൂജയ്ക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങളെല്ലാവരും പോയിട്ട് വന്നത്. അത് പിന്നെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈശ്വരനേക്കാൾ പ്രധാനപ്പെട്ട ജോലി വേറെ എന്തുവാ ഉള്ളത്? മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു മാറ്റമുണ്ട്. കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അച്ഛനെ ഒരു കാരണവശാലും വേദനിപ്പിക്കാതെ നോക്കണം. എല്ലാം സന്തോഷമായി തീരാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും വിപരീതമായി നടന്നാൽ എനിക്കത് താങ്ങാനാവില്ല. എന്തിനാ പുഴയിൽ കൊണ്ടുപോയിട്ട് കഴുകി തരാൻ പോവുകയാണ്? തുണി നനയ്ക്കാൻ പോവും അല്ല മോനെ, നിന്നേക്ക് ഇന്ന് ഊരിപ്പിഴിയാൻ പോവാടാ. ഇത്രയും കാലം എന്റെ ചേട്ടന്റെ മുഖമോർത്താ നിന്നെയൊക്കെ വെറുതെ വിട്ടത്. എന്നു മുതലാണോ നിന്റെ ചേട്ടന്റെ മുഖത്ത് നോക്കി എന്റെ ചേട്ടൻ ദേഷ്യപ്പെട്ടത്? ആ ഒരു കാരണം വെച്ച് നിന്നേക്ക് ഇവിടുന്ന് ഓടിക്കാൻ പോവാ ഈ ശശാങ്കൻ. സാറിന്റെ വായിലെന്തോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വായിൽ ഒട്ടിപ്പിടിച്ചത്? അത് നാക്കായിരിക്കും ഒട്ടിപ്പിടിച്ചത്. ശശാങ്കൻ ചേട്ടാ, എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഫാമിലിയെ ഞങ്ങളുടെ ഫാമിലിയുമായി ഒന്ന് യോജിപ്പിക്കണം. ഞാൻ യോജിപ്പിക്കണമെന്നോ? ഈ ശശാങ്കനെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാടാ? എന്റെ അപ്പൂപ്പൻ ആ കാലത്ത് 1000 പേർക്ക് ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്, അറിയാവോ? ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു. നോക്കടാ, ഈ ശശാങ്കന്റെ നാക്ക് കണ്ട് രണ്ട് പെണ്ണുങ്ങളും മയങ്ങി വീണത് കണ്ടില്ലേ നിങ്ങൾ? നാണവും മാനത്തിനും ഉദാഹരണമാണടാ ഷർട്ടും മുണ്ടും. അപ്പോ ജെട്ടിയിടാതിരുന്നാൽ മാനം പോകില്ലേ? ഇവമാര് പേടിക്കാൻ വേണ്ടി ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അവര് നിങ്ങളുടെ ശബ്ദം കേട്ടോന്നല്ല ഓടിയത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ മാനം എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു, പക്ഷെ ജെട്ടിയുടെ നിങ്ങളെ പഠിപ്പിച്ചു തന്നില്ലേ ശശാങ്കൻ ചേട്ടാ? അയ്യോ, ദൂരെ നിന്ന് പട്ടി ഓലിയാനിടുന്നു, എന്നെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോകണാ, പൊത്തിക്കൊണ്ടുപോണേ. ഹലോ, ആരാ? നിന്റെ കെട്ടിയോനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. എന്തിനാ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? വേഗം 500,000 രൂപ എനിക്ക്. അയ്യോ, 500,000 രൂപയോ? 500,000 രൂപ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? അയ്യോ, എന്റെ കെട്ടിയവനെ വെറുതെ വിട്ടേക്ക്, ഒന്നും ചെയ്യല്ലേ. എന്താ മോളെ, എന്താ സംഭവിച്ചത്? അങ്ങനെ കെട്ടിയ മുതൽ എനിക്ക് ഒരു സമാധാനവും, അത് ചെയ്യുക ഇത് ചെയ്യുവാന്ന് പറഞ്ഞ് എന്റെ കെട്ടിതാലി വരെ പണയം വെച്ചു. ഇപ്പൊ പലിശക്കാരുടെ കൊള്ള പലിശക്ക് കൂടെ കാശ് വാങ്ങിച്ചിരിക്കേ ചേട്ടാ. ഇപ്പൊ 500,000 രൂപ കൊടുത്താലേ എന്റെ കെട്ടിയവനെ വിട്ടുതരുമെന്നാ പറയുന്നത്. വേണ്ട വേണ്ട, കരയണ്ട മോളെ, കരയണ്ട. കാശ് ഞാൻ ഏർപ്പാട് ചെയ്യാം. അയാളിപ്പോ എവിടെ ഉള്ളത്? നിങ്ങൾ ചോദിച്ച കാശ് മണിക്കുട്ട ജീവം പോയിട്ടില്ല, മയക്കമാ. അഴിച്ചുവിടറാ. വിനായകനെ പേടിച്ച് നാട് വിട്ട് ഓടി വന്നാലും ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഈ കൊള്ളപ്പലിശ വാങ്ങിയെടുക്കാൻ നല്ല രസമുണ്ട്. ഡാ, അഴിക്കാൻ വരട്ടെ, നിർത്ത. 1.5 മണിക്കൂറിനുള്ളിൽ 500,000 രൂപ കൊണ്ടുവന്നെങ്കിൽ നീ ആള് തരക്കെടില്ലല്ലോ. ഇനി ഒരു 500,000 കൊണ്ടുവാ. ഇത് കുറച്ച് അന്യായമല്ലേ? അന്യായമോ? പലിശ മേടിച്ചെടുക്കാൻ 5 കാറ് 50 ഗുണ്ടകള് കൂടാതെ ബിരിയാണി എല്ലാവർക്കും പൈന്റ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ കാശില്ലാതെ നടക്കുമോ? എന്റെ മോൻ പോയിട്ടേ. ഞാൻ ആരാന്നറിയാവോടാ? എന്റെ പവർ എന്താന്നറിയാവോ? എന്റെ മീശ വിറക്കുന്നത് കണ്ടോടാ നീ. സമയം കളയാതെ പോയി 500,000 കൊണ്ടുവാ. ചെല്ല് ചെല്ല്, വേഗം ഓട്. മോനെ, നീ എന്താ ഇവിടെ? എന്തോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു. പോകാം ഇവിടുന്ന്. അയാൾ എന്തൊക്കെയോ പറയുന്നു, ഉടനെ നമുക്ക് കാശുണ്ടാക്കണം. വരൂ, പോകാം. വിരോധം ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. വേണ്ട, അവരാരും നല്ലവരല്ല. മോൻ അവിടേക്ക് പോകണ്ട. ആ അമ്മാവ് എങ്ങനെ പറഞ്ഞാലും അങ്ങനെയാ. അമ്മാവന് ചേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല. ചേട്ടന്റെ പവർ എന്താണെന്ന് അമ്മാവനൊന്ന് മനസ്സിലാക്ക്. ചെറിയൊരു ചാൻസ് ചേട്ടന് കൊടുക്കും. അതൊന്നും വേണ്ട, ഒരവസരം തരണം. ഒരേ ഒരു അവസരം. ചേട്ടന്റെ സ്റ്റെല്ല് നന്നായിട്ട് കാല് പിടിച്ചൊന്ന് വന്നാ മതി കേട്ടോ. എന്താ ശാനെ, സുഖമാണോ? വിനായകനെ മറന്നിട്ടുണ്ടാവില്ല. നിന്റെ രണ്ട് കൈയും കൂടി ഇങ്ങനെ പിരിച്ചിട്ട് വാരി നിലത്തടിക്കുന്നു എന്ന് വിചാരിച്ചു നോക്ക്, എല്ലെല്ലാം ഒടിഞ്ഞു നുറങ്ങും. വിനായകത്തിന്റെ അടുത്തുനിന്ന് അടി തന്നെയാ കിട്ടിയത്. ഇപ്പൊ നിന്റെ രണ്ട് കൈയും എന്റെ കയ്യിലാ ഉള്ളത്. മോനെ, അയാള് ചേട്ടൻ അയാളുടെ കൈ പിടിച്ച് ദേവി ഇത് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് കെഞ്ചി കരയുക. അയാളെ ഇപ്പൊ കണ്ടില്ലേ, ഷോക്കടിച്ച കാക്കേനെ പോലെ നിക്കുന്നേ. മുട്ടുകാല് കൊണ്ട് ഇവിടെ ഒന്ന് തന്നാലുണ്ടല്ലോ, നിന്റെ നെഞ്ചും കൂടെ മുഴുവൻ നുറുങ്ങിപ്പോകൂടാ. അമ്മാവാ, ചേട്ടൻ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാൽ മനസ്സെന്താ കല്ലാണോ എന്ന് ചോദിക്കുക. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി.
നിന്റെ ഈ രണ്ട് കാലും നാല് കഷ്ണമായി വെട്ടിയെടുത്താ പിന്നെ ഒരിക്കലും നിനക്ക് നടക്കേണ്ടി വരില്ലല്ലോ. എന്താ മോനെ അയാളുടെ കണ്ണെന്ന് അറിയുന്നത്? ചേട്ടൻ കാല് പിടിച്ച് കരയാൻ തുടങ്ങിയാൽ അനക്കൊണ്ട പോലും കരഞ്ഞു പോകില്ലേ? പിന്നെ ഈ മീശക്കാരൻ കരയില്ല അമ്മാവ. അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഇന്നാ നിങ്ങളുടെ കാശ്. ഞാനൊന്ന് യാത്രയാക്കിയിട്ട് വരാം. സാറേ വന്നോളൂ. അനിയ ഒറ്റപ്പാലത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. അനിയനും വന്നു. ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ വല്ല ഐഡിയ ഉണ്ടോ? ചലോ നോർത്ത് ഇന്ത്യ. ചേട്ടാ അങ്ങനെ വിട്ടുവല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. പേടിക്കണ്ട മോളെ, നിന്റെ ഭർത്താവിനൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയൊരു മയക്കവാ. എങ്ങനെ നന്ദി പറയണെന്ന് അറിയില്ല ചേട്ടാ. നന്ദി എന്നോടല്ല മോളെ പറയണ്ടേ, വിനായകത്തിനോട് പറയണം. ഭായ് സാബ്, മൂന്ന് സ്ഥലത്ത് ആള് നിപ്പുണ്ട്. ഇന്ന് എങ്ങനെ പൊക്കിയിരിക്കും? വിടരുത്. ഇന്നവനെ എങ്ങനെയെങ്കിലും പൊക്കണം. ഇനി ഭൂമിയിൽ അവന്റെ ഒരു അടയാളവും ബാക്കി വെക്കാതെ തീർത്തേക്കണം അവനെ. എന്റെ മോൻ വിനായകൻ ജീവൻ പണയം വെച്ചാണ് എന്നെ രക്ഷിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നത്. വലിയ കാര്യം തന്നെയാ മോനെ, നീ രക്ഷിച്ചത് പരമേശ്വരനെ മാത്രമല്ല ഈ നാട്ടുകാരെയും കൂടിയാ. ചേട്ടാ ഒന്നിങ്ങനെ, ചേട്ടാ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നാളെ നേരം വെളുക്കുമ്പോ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും ചേട്ടാ. നാളെ കാലത്ത് അജയനെ തൂക്കിലേറ്റും. എന്തിനു വെച്ച് താമസിപ്പിക്കുന്നേ? എന്താണെന്ന് പറ. മതിയാക്ക്, ഒരുപാട് ആലോചിച്ചൊക്കെ മതിയാക്ക്. നമ്മുടെ മോക്ക് പൂർണ്ണ സമ്മതോ? ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇവനെ ഇഷ്ടായി. നിന്റെ ജീവൻ പോലും രക്ഷിച്ചില്ലേ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ പേരക്കുട്ടിക്കും ഈ വിനായകനും തമ്മിലുള്ള കല്യാണം. ഇവൻ തന്നെയാ ഈ വീട്ടിലെ മരുമകൻ. അതെ അമ്മേ, എന്റെ തീരുമാനം അത് തന്നെയാ. ഞാൻ മനസ്സാലെ വിനായകത്തിന് എന്റെ മോളെ കൈപിടിച്ചു കൊടുക്കുക.
ഉത്സവം കഴിഞ്ഞ ഉടനെ നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്തണം. ആ നല്ല മുഹൂർത്തം നോക്കി വെച്ചു. ഉത്സവം കഴിഞ്ഞ് രാവിലെ 7:30 അടുത്ത ദിവസം ശ്രീമാൻ വിനായകനും ശ്രീമതി ഗോപികാദേവിക്കും ഞാൻ മുൻകൈ എടുത്ത് നിശ്ചയം നടത്തും. ഇവൻ തന്നെയല്ലേ മരുമകൻ. എന്താ പെട്ടെന്നൊരു മാറ്റം? നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ ഞാൻ വാങ്ങിയെന്ന് നല്ല ഓർമ്മയുണ്ടായി. ഓർമ്മ വന്നല്ലേ. തുടങ്ങടാ മേളം, ഒന്ന് വേഗം കൊട്ടടാ താളം. ചേച്ചിമാരെ, ചേട്ടന്മാരെ, അളിയന്മാരെ, അനിയന്മാരെ, ഇങ്ങോട്ടൊന്നു നോക്കിയിടണേ. മാമന്മാരെ, മച്ചാന്മാരെ, മച്ചമ്പിയെ, നാത്തൂന്മാരെ, അയലത്തുള്ള നാട്ടുകാരെ, എന്താ ഇത്? ഒന്ന് വേഗം മേളം അടിക്കേ. തനിയെ പൂരം കാണാൻ നീ പോന്നതല്ലേ, എന്നെഞ്ചിനുള്ളിൽ കിടുകിടാന്ന് ഊതുന്നു വിസില്. തലയിൽ മുല്ലാമൊട്ടു ചൂടിയ കുയിലെ, നിൻ പിന്നാലെ ഈ പൂവാലന്മാർ ഓടുന്നതെന്തേ. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ, നിൻ കണ്ണു രണ്ടും കണ്ടാലോ ആ കൊഴുക്കട്ട പോലെ. അടുപ്പിന്മേലെ വെച്ച പാൽക്കുടം കാച്ചി, നീ പൊങ്ങുന്നതും നോക്കി നിന്നു പൂച്ചയെ പോലെ. ഒരു കൊട്ടി വന്നാൽ അവൻ ഉടനെ തെറ്റാലി കൊണ്ടെയ്യും. നാട്ടാരെല്ലാരും നോക്കുന്ന പോലല്ല തെറ്റായ നോട്ടമോ കള്ളന്റെ നോട്ടം. ചന്ദനച്ചാരങ്ങ് പൂശിയ പോലെ, നിൻ പട്ടുമേനിയിൽ പൊതിഞ്ഞ പൊട്ടെടുത്തു കുത്താം. അരയിൽ കെട്ടിയിട്ട പൊന്നരിഞ്ഞാണോ, നീ തന്നാലയോ ചൊല്ലിട ഞാൻ നിന്നര വണ്ണോ. എന്തോ നടി ചിരിക്കാതെ നിൽക്കുന്ന മനസ്സെന്താ കല്ലായോ? മനസ്സിൻ ഉള്ളിലുള്ള ആദ്യത്തെ മോഹം അത് നാണം കൊണ്ട് ചൊല്ലുവാനോ ആകുന്നുമില്ല. എടിയേ, തനിയെ പുറം കാണാൻ നീ പോന്നതല്ലേ, എന്നെഞ്ചിനുള്ളിൽ കിടുകിടാന്ന് ഊതുന്നു വിസില്. ചേട്ടാ, തൂക്കിലേറ്റം കൊണ്ടുവന്ന വഴിക്ക് അജയൻ രക്ഷപ്പെട്ടു ചേട്ടാ.
കവിത, എന്താ ഇതൊക്കെ? എവിടുന്ന് എടുത്താ ഇത്? അവിടുന്ന്. മുതലാളി, ഇതിൽ ചോരയുണ്ടല്ലോ. നോക്കൂ, ഇവിടെ ഒരുപാട് കത്തിയുണ്ട്. എന്താ മോളെ ഇതെല്ലാം? എന്താ ഇവിടെ നടക്കുന്നത്? വിനായകത്തിന്റെ വണ്ടിയിൽ രക്തം പുരണ്ട കത്തികൾ. പറയുന്നേ, നിങ്ങളുടെ വണ്ടിയിലാ കത്തികൾ എങ്ങനെയാ വന്നത്? അച്ഛൻ എന്തോ സംശയം പോലെ തോന്നുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി സ്വഭാവം മാറ്റിയതല്ലേ? സത്യം പറയുന്നേ. നീ മിണ്ടാതിരിക്കുക. നിന്റെ വണ്ടിയിൽ കണ്ട കത്തിയും അതിലുണ്ടായിരുന്ന രക്തത്തിനും നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. എന്റെ പക എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കത്തി എടുക്കേണ്ടതായി വന്നു. ചില പക തീർക്കാൻ മതിയായി എനിക്ക്. ഇതുപോലൊരു വഴക്കിലാണ് എന്റെ മകൻ മരിച്ചത്. നിനക്ക് കെട്ടിച്ചെന്ന് എന്റെ മോടെ ജീവിതം കളയില്ല. ഈ നാട്ടിൽ ഒരു തുള്ളി രക്തം വീഴരുതെന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി. എന്നാ നീ വീടിനകത്ത് കൊണ്ടുവന്നു. താങ്ങാനാവുന്നില്ല മോനെ, ഇനിയൊരു മരണം എനിക്ക് താങ്ങാനാവില്ല. തൊഴുതു പറയുക, ദേവി ഇത് വീട്ടിൽ നിന്ന് പോണം. നമ്മളെ ആരാ ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം മുത്തശ്ശ. നീ ഒരു ആൺകുട്ടി തന്നെയാടാ, രക്ഷിച്ചില്ലേ ആ കുടുംബത്തെ? നീ ആ കുടുംബത്തെ രക്ഷിക്കാനുള്ള പരിശ്രമത്തില് സ്വന്തം കുടുംബത്തെ മറന്നു കളഞ്ഞില്ലേ നീ? സുരേഷ്, രക്തം ഇവിടെ ഒഴുകുന്നുണ്ട്. ആ പരമേശ്വരന്റെ കുടുംബത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ അനിയനെ രക്ഷിക്കാൻ നോക്ക്. ഷൺമുഖ, മുരുക, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ ഉണ്ടാകും. ഇവിടെ നീ രക്ഷിച്ച കുടുംബം
വേണ്ടത് ഞങ്ങളുടെ ജീവനല്ലേ, എന്തിനാ വിനായകനെ തല്ലുന്നേ? അയാൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? എന്താ ബന്ധം നിനക്ക് അറിയില്ല അല്ലേ? നിന്റെ വീട് ചുട്ടി ചാമ്പലാക്കാൻ പകയുമായി നടക്കുന്ന എന്റെ മുൻപിലേക്ക് ഇവൻ ഇല്ലാതായാൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ എന്നൊരു വെല്ലുവിളിച്ചവനവൻ. എന്നിട്ട് നിനക്ക് അറിയില്ല അല്ലേ, ഓടുന്ന വണ്ടിയിൽ വെച്ച് നിന്റെ മകളെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോ അതിനിടയിൽ കയറി എന്റെ ആളുകളെ വെട്ടിയെറിഞ്ഞവനവൻ. ിൽ നിന്ന് നിന്റെ കുടുംബത്തെയും ലാറിക്കടിയിൽ നിന്ന് നിന്നെയും രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചവരവൻ. ഇപ്പോൾ പോലും നിങ്ങളെ രക്ഷിക്കാൻ വന്ന പുണ്യാത്മാവല്ലേ? നിന്റെ അനിയനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഇവൻ നിന്നെ കാണിച്ചു തന്നില്ല. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഇവൻ നിന്നെ കാണിച്ചു തന്നില്ല. കണ്ണ് തുറന്ന് കാണ്, നിന്റെ കൺമുമ്പിൽ തന്നെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കുന്നത് നീ കാണ്. ഓടാ, ഓ പോ. ിടും യുദ്ധം ജയിച്ചിടും വീരൻ ഇവൻ തൊടുപുറി പരച്ചിട്ട് ആയുധമെടുത്താൽ ഇനിയൊരു ലങ്കാദഹനം. ഇരുളടയിൽ ഇവൻ കണ്ണുകൾ തുറന്നതും കൊടുമുടിയായി വരും വീരൻ. സോദരർക്കായി ഇവൻ ഭൂമിയിൽ പിറന്നു ധീരതയാർന്നൊരു വീരൻ. അണിതിരന്നാൽ ആരവമുയരും ഭൂമിയിൽ ഇവൻ വീരൻ. ചതുരക പദാദികൾ എതിർത്തിടും യുദ്ധം ജയിച്ചിടും വീരൻ. തീർന്നു തീർന്നു എന്ന് കരുതിയിട്ടും വീണ്ടും ഈ കുടുംബത്തെ രക്ഷിക്കാനാണോ നിന്റെ തീരുമാനം? അതിനു വേണ്ടി എന്താടാ ഈ കുടുംബം നിനക്ക് ചെയ്തു തന്നത്? ചോറ് വിളമ്പേവളാടാ അമ്മ. അറിവ് പകരുന്നവനാടാ അച്ഛൻ. ഈ കുടുംബം എനിക്ക് ഇത് രണ്ടും തന്നടാ. അന്നും ഒരേ വാക്ക്, ഇപ്പോഴും അതേ വാക്ക് തന്നെയാണ്. ഇത് എന്റെ കുടുംബം. എന്റെ ആളുകളെ തൊടണമെങ്കിൽ എന്നെ മറികടന്ന് തൊട്ടു നോക്കടാ കാണാ. Oh!
സംഹാരം ഒറ്റയ്ക്കങ്ങനെ വന്നേറുമ്പോൾ വാനിൽ പോയി വിളിച്ചെന്നാലും സംഹാരം ചെയ്യും വിനായക. ഞങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടി നീ എന്തെല്ലാം പ്രശ്നങ്ങളാ തരണം ചെയ്തത് മോനെ. ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോടാ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, സന്തോഷം നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ കഴിയണം. കഷ്ടതകൾ നേരിടേണ്ടി വരുമ്പോ തനിയെ നിന്ന് ജയിക്കുന്നവൻ മാത്രമാണ് മനുഷ്യൻ. മറ്റുള്ളവരുടെ ദുഃഖം നിന്റെ ദുഃഖമായി നീ കരുതുന്നു. നിന്റെ നല്ല മനസ്സിന് ഈ ലോകം മുഴുവൻ നിനക്ക് നൽകാം. എന്റെ ലോകം എന്റെ മോള് തന്നെയാണ്. നന്നായി വരും മക്കളെ, അച്ഛൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. ഓ, കല്യാണം മംഗളമായി കഴിഞ്ഞു ചേട്ടാ. ഹണിമൂണ് ഞാൻ കാശ്മീരിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പെരുങ്കുഴി, ബോർഡറിൽ വഴക്കെല്ലാം നടക്കുമല്ലേ? വഴക്കൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കുമല്ലേ. കെട്ടിയോളെന്ന് പറഞ്ഞ ഒരുത്തി വീട്ടിലേക്ക് കേറി വന്നാൽ പത്തി വിടർത്തുന്ന പാമ്പാണികളും ചുരുന്നു കൂടി അവിടെ കിടന്നു. പണ്ടേ കണ്ടതും ഉള്ളിൽ തൊട്ടതും പെണ്ണെ നിന്നെ ഞാൻ പുൽകീടാ. തങ്കമേ പോയിടല്ലേ എന്റെ കൺമണി നീയൊരു വേണുദാനം. തങ്കമേ പോയിടല്ലേ എന്റെ കൺമണി നീയൊരു വേണുദാനം. കൊണ്ടുപോകും ദൂരെ തേടി പോകും മാനം.